സാധിക്കും. ഏതൊരു സാഹചര്യത്തെയും മനസ്സിലാക്കാൻ അമ്മയ്ക്കറിയാം. ഞങ്ങളെയും ഞങ്ങളുടെ ജീവിത പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം, വിശുദ്ധരുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് വിശുദ്ധ യൗസേപിതാവിൻ്റെ സാന്നിധ്യമൊക്കെ നമുക്ക് തേടാം. ഇന്നലത്തേതുപോലെ തന്നെ ഇന്നും നമുക്ക് നല്ലൊരു സായാഹ്നമൊരുക്കി തന്ന ദിവ്യകാരുണ്യ ഈശോയോട് നന്ദി പറയാം. ഈ ദേവാലയത്തിലേക്ക് നമ്മളെ മാടി വിളിച്ച് നമ്മളിലേക്ക് വിശുദ്ധ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന നാഥനോട് നന്ദിയുള്ളവരാകാം. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ വലിയ മധ്യസ്ഥവും നമ്മുടെ സ്വർഗീയ മധ്യസ്ഥരുടെ പ്രാർത്ഥനകളും നമുക്ക് തേടാം. ഈ ഇടവക കുടുംബത്തെ മുഴുവനും നമുക്ക് ഈ സമയങ്ങളിൽ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. ഇവിടെ ശ്രവിക്കപ്പെടുന്ന വചനത്തിൻ്റെ കൃപകൾ എല്ലാ ഇടങ്ങളിലും സമൃദ്ധമായി എത്തിച്ചേരുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത്, കണ്ണുകൾ വിശുദ്ധ കുർബാനയിൽ ഉറപ്പിച്ച് നമുക്ക് ഈ സമയങ്ങളെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയിലേക്ക് കൊടുക്കാം. കൂടക്കീഴിലെന്നപ്പോ വിഷത്തുള്ളി വീഴാതെ കൂടാരമെന്നപ്പോ പാപക്കാറ്റേശാതെ തണൽ മരമെന്നപ്പോ വെയിലേറ്റുവാടാതെ മഴ നിലാവെന്നപ്പോ മനം മടുപ്പിയലാതെ മറിയമെന്നാശ്രയം മരുവിലെ സാന്ത്വനം മറിയമെന്നാശ്രയം മരുവിലെ സാന്ത്വനം. അമ്മേ മാതാവേ, അമ്മയുടെ മധ്യസ്ഥമാണ് ഞങ്ങൾക്ക് ഈ സമയങ്ങളിൽ കുർബാനയുടെ അടുക്കൽ നിന്നും വിശുദ്ധ വിചാരങ്ങൾ സ്വന്തമാക്കുവാൻ വലിയ സഹായം. സകല നൊമ്പരങ്ങളെയും മനസ്സിലാക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. ഏതൊരു സാഹചര്യത്തെയും മനസ്സിലാക്കാൻ അമ്മയ്ക്കറിയാം. ഞങ്ങളെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും അമ്മ മനസ്സിലാക്കുകയും അമ്മയുടെ പ്രിയപ്പെട്ട മകൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ അവസ്ഥകൾ സമർപ്പിക്കുകയും ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. കാരിരുമ്പോ തോൽക്കും കനിവേ താനായിലെ പ്രിയ മധ്യസ്ഥേ കൻ കന്യാവൃതയായ തായേ കാവലാം കാരുണ്യ വിളക്കേ ക്രിസ്ത്യാനിക്കഭയം നീ കർമ്മല കുസുമം നീ ക്രിസ്ത്യാനിക്കഭയം നീ കർമ്മല കുസുമം നീ കരതാരിൽ നൽകും നിന്നെ ഞാൻ അമ്മേ കരുതലോടെന്നെ കാക്കണമേ. കൂടക്കീഴിലെന്നപ്പോ വിഷത്തുള്ളി വീഴാതേ
കൂടാരമെന്നപ്പോ പാപക്കാറ്റേശാദേ. ഇരുകരങ്ങളും നമുക്കൊന്ന് ഉയർത്താം. സഹിയോ നൂട്ടുശാലയിൽ പ്രിയപ്പെട്ട ശിഷ്യ സമൂഹത്തെ ആത്മാവിനെ സ്വീകരിക്കുവാൻ ഒരുക്കിയ അമ്മ, തിരുവചനമാകുന്ന ആത്മീയ ചിന്തകളെ നമ്മുടെ ഉള്ളിലും ആഴപ്പെടുത്തുവാൻ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് തേടാം. കൃപയുടെ നിറവായ തായേ, ത്രിലോകരാജ്ഞിയാം മരിയേ, കൃപയുടെ നിറവായ തായേ, ത്രിലോകരാജ്ഞിയാം പത്തിരട്ടി സ്നേഹത്തോടെ പ്രിയനേശുവിനെ കാണാനായി, പത്തിരട്ടി സ്നേഹത്തോടെ പ്രിയനേശുവിനെ കാണാനായി, നൽകണമേ നിത്യസഹായം എന്നും പരിശുദ്ധരാ ഇമാതാവേ, കുടക്കീഴിലെന്നപ്പോ വിഷത്തുള്ളി വീഴാതെ, കൂടാരമെന്നപ്പോ പാപക്കാറ്റേ സ്വാദേ, തണൽ മരമെന്നപ്പോ വെയിലേറ്റുവാടാതെ, മഴ നിലാവെന്നപ്പോ മനം മടുപ്പിയലാതെ, മറിയമെന്നാശ്രയം മരുവിലെ സാന്ത്വനം, മറിയമെന്നാശ്രയം മരുവിലെ സാന്ത്വനം. കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം, ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാ മറിയമേ, പരിശുദ്ധ കന്യകാ മറിയമേ, ഞങ്ങളുടെ ഈശോയുടെ അമ്മേ, ഞങ്ങളുടെ ഈശോയുടെ അമ്മേ, ഈ തിരുമണിക്കൂറുകളിൽ, ഈ തിരുമണിക്കൂറുകളിൽ തിരുവചനത്തിൻ്റെ പൊരുളുകൾ, തിരുവചനത്തിൻ്റെ പൊരുളുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ മനോഭാവങ്ങളിൽ, ഞങ്ങളുടെ മനോഭാവങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ, 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 പതിപ്പിച്ചുറപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കേറ്റം വിശ്വാസത്തോടെ സ്നേഹത്തോടെ തമ്പുരാന്റെ സന്നിധിയിൽ ഇരിക്കാം. ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. ഒരു സായാഹ്നം കൂടെ തിരുവചനത്തിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം തരികയാണ്. ഭാഗ്യപ്പെട്ടവരാണ് നമ്മൾ. കുർബാനയുടെ സന്നിധിയിൽ തിരുവചനത്തിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ ദൈവം അവസരം തരുകയാണ്. നമ്മൾ ഒത്തിരി ദൈവത്തോട് കടപ്പെടുകയാണ്. നമുക്കേറ്റവും സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആഗ്രഹത്തോടെ ഈ വിശുദ്ധ തിരുവചന സായാഹ്നത്തെ പൂർണ്ണമായും നമ്മളുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാം. ഈ വിശുദ്ധ വചനത്തിൻ്റെ വ്യാഖ്യാന സമയങ്ങളിൽ പ്രിയമുള്ള ദൈവമക്കളെ,
എളിയവനായ അച്ഛനു വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമേ. കണ്ണുകൾ നമുക്കൊന്ന് അടയ്ക്കാം, കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാം, നമ്മുടെ നിയോഗങ്ങളെ ഓർക്കാം, അവസ്ഥകളെ ഓർക്കാം, ആഗ്രഹങ്ങളെ ഓർക്കാം. നമ്മുടെ സകല മേഖലകളിലേക്കും ഈ ശുശ്രൂഷ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും ദൈവമക്കൾ ശ്രവിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന സകലർക്കും ദിവ്യകാരുണ്യേശു ഈ വിശുദ്ധ വാരാനുഭവ വഴികളിൽ തൻ്റെ തിരഞ്ഞെടുത്ത കൃപകൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് വിശ്വാസത്തോടെ പ്രവേശിക്കാം. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരുമിച്ച് പറയാം, ദിവ്യകാരുണ്യേശോയ്ക്ക് സ്വരമുയർത്തി പറയാം, ദിവ്യകാരുണ്യേശോയ്ക്ക് സന്തോഷത്തോടെ, ദിവ്യകാരുണ്യേശോയ്ക്ക് പങ്കുടെ സ്വരമുയർത്താം, ദിവ്യകാരുണ്യേശോയ്ക്ക്, ദിവ്യകാരുണ്യേശോയ്ക്ക്. രണ്ടാം സായാഹ്നത്തിലേക്കും ശുശ്രൂഷയിലേക്കും നമുക്ക് ദൈവത്തോടൊപ്പം, കുർബാനയോടൊപ്പം, വിശുദ്ധരോടൊപ്പം, കാവൽ മാലാഖമാരോടൊപ്പം, മധ്യസ്ഥ പ്രാർത്ഥന സംഘങ്ങളോടൊപ്പം ചേരാം. എല്ലാവരും കഴിഞ്ഞ ദിവസം പങ്കുവച്ച തിരുവചനങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തത് തമ്പുരാൻ്റെ ഒരു ആഗ്രഹമാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം, ഒരാളെയും കർത്താവ് നിർബന്ധിക്കുന്നില്ല, ആഗ്രഹിക്കുന്നെങ്കിൽ പരിത്യജിക്കണം, കുരിശെടുക്കണം, അനുഗമിക്കണം. കർത്താവിൻ്റെ ഈ മൂന്ന് നിർദ്ദേശങ്ങളെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനമാക്കുന്നത്. നമ്മൾ ഇന്നലെ പരിത്യജിക്കുന്നതിനെക്കുറിച്ച് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേൾക്കുകയുണ്ടായി. കുടുവുമായി നടന്ന സമറയാക്കാരി ആ ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ കുടം കർത്താവിൻ്റെ പാദാന്തികത്തിൽ വച്ചു. അതുവരെ നിറയുന്ന കുടവും ചുമന്ന് ഇനി ഏത് കിണറാണ് അന്വേഷിക്കേണ്ടത് എന്ന ഹൃദയവികാരത്തോടെ, ആകുലതയോടെ സഞ്ചരിച്ച ആ സ്ത്രീ ജീവിതത്തിൽ ആദ്യമായി കുടം കർത്താവിൻ്റെ കാൽച്ചുവട്ടിൽ വച്ചു. അതേ തുടർന്ന് നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചു, എന്തൊരാനന്ദത്തോടെയാണ് അവൾ തൻ്റെ ഗ്രാമത്തിലോട്ട് പ്രവേശിക്കുന്നത്. തൊട്ട് തലേ നിമിഷം വരെ ഓരോ ചുവടിലും ആ നാടിനെ മലിനപ്പെടുത്തിയ ഒരു പെൺകുട്ടിയാണ്. പക്ഷേ തൻ്റെ അകത്ത് ഈ തമ്പുരാനുണ്ട് എന്ന ഒരനുഭവത്തിലേക്ക് സമറിയാക്കാരി പ്രവേശിക്കുമ്പോൾ അവൾ എടുക്കുന്നത് കൃത്യമായ നിലപാടുകളാണ്. വളരെ ശക്തമായ ജീവിത ദർശനങ്ങളിലാണ് അവൾ ജീവിക്കുന്നത്. കുടം തമ്പുരാൻ്റെ പാദാന്തികത്തിൽ വച്ചു. പിന്നെ അവൾ നടക്കുകയാണോ ഓടുകയാണോ എന്നൊക്കെ നമുക്ക് സംശയമാണ്. കാരണം അത്രയ്ക്കും ഒരാവേശത്തിൽ അവൾ തൻ്റെ നാട്ടിലോട്ട് ചെല്ലുകയാണ്. എന്നിട്ടവൾ ആ നാട്ടുകാരോട് പറയുന്നത് ഇപ്രകാരമാ, ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞ ഒരാൾ, എൻ്റെ ഇന്നലകളെയൊക്കെ അക്കമിട്ട് എൻ്റെ മുമ്പിൽ വളരെ കൃത്യതയോടുകൂടെ പങ്കുവച്ചൊരാൾ, അയാളെ ഞാൻ കണ്ടു. Could he be the Messiah? അവനായിരിക്കുമോ മിശിഹ? വളരെ ആവേശത്തോടുകൂടെ ഒരു ക്രിസ്തുവാനുഭവം പങ്കുവയ്ക്കുന്ന സമറയായിലെ ഒരു പെൺകുട്ടി.
ജീവിതത്തെ കർത്താവിൻ്റെ പാദാന്തികത്തിൽ വെക്കുമ്പോൾ വിട്ടുകൊടുക്കുമ്പോൾ അവൾക്കുണ്ടാകുന്ന ആവേശം. നമ്മൾ ഇന്നലെ ചിന്തിച്ചതാണ്, ത്യജിക്കണം. കർത്താവിനെ സ്വന്തമാകുമ്പോൾ അവൾ തൻ്റെ ലോകത്തിൻ്റെതായ എല്ലാം ഒരു കുടത്തിൻ്റെ പ്രതീകത്തിൽ അവിടെ വയ്ക്കുകയാണ്, സമർപ്പിക്കുകയാണ്, എല്ലാം വിട്ടുകളയുകയാണ്. നമ്മൾ ഇന്ന് തിരുവചനത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരികയാണ്. ത്യജിക്കണം, കുരിശെടുക്കണം. നമ്മൾ ഇന്നലെ ചിന്തിച്ചു, കുരിശെടുത്ത് പിന്നാലെ വരണം. നമ്മൾ ഇന്ന് നമ്മുടെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും വിചാരത്തിനുമൊക്കെ ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് ഈ കുരിശെടുക്കുന്നതിനെ കുറിച്ചാണ്. കുരിശെടുക്കാതെ ഒരു ശിഷ്യത്വമില്ല, ക്രൈസ്തവ ജീവിതമില്ല. കുരിശാണ് നമ്മളുടെ വിശ്വാസയാത്രയുടെ ഒരു ബലം. അതുകൊണ്ട് തന്നെ കുരിശിനെ വിജയ ചിഹ്നമാക്കി മാറ്റിയ കർത്താവ് ഈ ദിവസവും നമ്മളുടെ വിചാരങ്ങളിലേക്ക് ഈ തിരുമൊഴികൾ ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ പങ്കുവെച്ചു തരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. ദിവികാരുണ്യേശോയ്ക്ക് ഒരുമിച്ച് ദിവികാരുണ്യേശോയ്ക്ക് സ്വരം ഉയർത്തി ദിവികാരുണ്യേശോയ്ക്ക് സന്തോഷത്തോടെ ദിവികാരുണ്യേശോയ്ക്ക്. പ്രിയമുള്ളവരെ, കുരിശെടുക്കണം. നമ്മൾ ഇന്ന് പരിചയപ്പെടുക വിശുദ്ധ ലൂക്ക സുവിശേഷത്തിലെ ഒരു വ്യക്തിത്വത്തെയാണ്. കുരിശ് എടുക്കുന്നതിൻ്റെ ഗൗരവം നമ്മളോട് പങ്കുവെച്ച് തരുന്ന ഒരാൾ. ലൂക്ക സുവിശേഷത്തിൽ ഏതൊരു വിശ്വാസിക്കും സുപരിചിതനായ 19-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ വാക്കുകളിൽ വിശുദ്ധ ലൂക്ക നമ്മളോട് പങ്കുവെച്ച് തരുന്ന വ്യക്തിത്വം, പേര് സക്കേയുസ്. ഈ വ്യക്തിയെ നമുക്കെല്ലാവർക്കും നന്നായിട്ട് പരിചയമുണ്ട്. ഈശോയെ ഒന്ന് കാണാൻ ആഗ്രഹിച്ച മനുഷ്യൻ, യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. അതാണ് ആ മനുഷ്യൻ 24 അധ്യായങ്ങളുള്ള ഈ ക്രിസ്തു ചരിത്രത്തിൻ്റെ വാക്കുകളിൽ പ്രവേശിക്കപ്പെടാൻ കാരണം. വേറെ ഒരു കാരണവും നമുക്ക് അയാളിൽ കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ മനുഷ്യൻ എന്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ കഥയിൽ ചേർക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ, ഈശോ ആരെന്ന് കാണാൻ അയാൾ ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തിന് അയാൾ കൊടുക്കേണ്ടി വന്നത് വലിയ ഒരു സമർപ്പണമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ഇരിക്കുന്ന കമ്പ് മുറിക്കുന്ന ഒരനുഭവം, അപകടകരമായ ഒരു നിലപാടിലേക്കാണ് സക്കേയുസ് തൻ്റെ ഈ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആ ക്രിസ്തു ദർശനത്തിനയാൾ കുരിശെടുക്കുകയാണ്. ഈ വിശുദ്ധവാര ചിന്തകളിൽ ഈ മനുഷ്യനും നമ്മളെ ഒന്ന് അസ്വസ്ഥതപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും, സക്കേയുസിനെ കുറിച്ച് സുവിശേഷകൻ പറയുന്ന ചില പരിചയപ്പെടുത്തുന്ന വാക്കുകളുണ്ട്. ജെറിക്കോ പട്ടണത്തിൽ അയാൾക്കൊരു നാടുണ്ട്. ചുങ്കക്കാരിൽ പ്രധാനനായ അയാൾക്ക് ഒരു തൊഴിലുണ്ട്. സക്കേയുസ് എന്ന പേരുള്ള അയാൾക്കൊരു മേൽവിലാസമുണ്ട്. ഇങ്ങനെ ഈ മനുഷ്യനെ ലൂക്കാ സുവിശേഷകൻ ഇങ്ങനെ വരച്ച് നമ്മുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ നമുക്ക് ഇയാളെ വലുതായി ഇഷ്ടം തോന്നും. കാരണം ഒത്തിരി കഴിവുകളുള്ള ഒരാളാണ് ഈ മനുഷ്യൻ. നാടുണ്ട്, വീടുണ്ട്, പേരുണ്ട്, തൊഴിലുണ്ട്, പിന്നെ അയാൾ ധനികനാണ് എന്ന ഒരു വിശേഷണവുമുണ്ട്. കൊള്ളാം. ഇത്രയൊക്കെ
ക്വാളിറ്റികളുള്ള ഈ മനുഷ്യനെ സുവിശേഷകൻ കുറച്ചും കൂടെ ഗൗരവമുള്ള ഒരാളാക്കി മാറ്റുകയാ. യേശു ആരെന്ന് കാണാൻ അയാൾ ആഗ്രഹിച്ചു. അതാണ് അയാളെ ഈ സുവിശേഷത്താളുകളിലേക്ക് പ്രവേശിപ്പിച്ചത്. തമ്പുരാനെ കാണാൻ അയാൾ ആഗ്രഹിക്കുകയാണ്. ആഗ്രഹം അയാളുടെ ഉള്ളിൽ ഇങ്ങനെ ശക്തമാകുമ്പോൾ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അയാൾക്ക് ആഗ്രഹം പൂർത്തീകരിക്കാൻ ഒരു തടസ്സമുണ്ട്, ഒരു കുറവുണ്ട്. കടുവാക്കുളംകാർക്ക് അത് നന്നായിട്ട് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സക്കേവൂസിന് ക്രിസ്തുവിലേക്കുള്ള ആ തടസ്സം, ആ കുറവ് എന്താണെന്നൊന്ന് പറയാവോ? എന്താണ് അയാളുടെ കുറവ്? ഉറക്കെ പറ. പൊക്കക്കുറവ്. ഞാൻ ഇന്നോളം ധ്യാനിപ്പിച്ച എല്ലാ മേഖലകളിലും കേട്ട അതേ ഉത്തരം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പിണക്കയില്ല. പക്ഷെ നിങ്ങളുടെ ഉത്തരം ശരിയല്ല. ബൈബിൾ ഉള്ളവർക്ക് 19-ാമത്തെ അധ്യായം ലൂക്കാ സുവിശേഷം ഒന്ന് തുറന്നു വയ്ക്കാം. അവിടെ ആദ്യത്തെ വാക്കുകളിൽ തന്നെ കർത്താവിലേക്കുള്ള ആ തടസ്സം പറയുന്നുണ്ട്. 3-ാമത്തെ വാക്യത്തിലാണ് ആ വാക്ക്. 19-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്ക്. യേശു ആരെന്ന് കാണാൻ അയാൾ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്ന് അത് സാധ്യമായിരുന്നില്ല. അപ്പം ഇയാളുടെ പ്രശ്നം പൊക്കമാണോ? ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരിലേക്കും ഞാനൊരു ചോദ്യം വയ്ക്കാം. പൊക്കം ഒരു കുറവാണോ? എന്തു പറയുന്നു? പൊക്കം ഒരു കുറവൊന്നുമല്ല. പിന്നെ ഈ പൊക്കം കുറവാകുന്നത് എപ്പോഴാ? പൊക്കമുള്ളൊരാളുടെ കൂടെ നിൽക്കുമ്പോഴാ എൻ്റെ പൊക്കത്തിന് പ്രശ്നം. നന്നായി പാട്ടുപാടുന്ന ഒരാളുടെ ആ പാട്ട് കേൾക്കുമ്പോഴാ എനിക്ക് പ്രശ്നം. കാരണം നമ്മുടെ പാട്ട് അത്രയൊന്നും ഒക്കില്ല. നന്നായി വാചാലനാകുന്നൊരാളുടെ ആ നടന വൈഭവം കാണുമ്പോഴാ നമുക്ക് പ്രശ്നം. കാരണം നമുക്കത്രയ്ക്കൊന്നും വാചാലതയില്ല, നടന വൈഭവമില്ല. കഴിവുകളുള്ള ഒരാളോടൊപ്പം നിൽക്കുമ്പോഴാ കുറവുകളൊക്കെ നമുക്ക് പ്രശ്നമുണ്ടാക്കുന്നത്. അതുകൊണ്ടാ നാട്ടുകാർ പറയും, അവൻ പാടും ലവൻ പാടുപെടും. കാരണം ആ പാട്ട് മറ്റൊരു നല്ല പാട്ടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാ ഈ പ്രശ്നം. അങ്ങനെയെങ്കിൽ സക്കേവൂസിന് ക്രിസ്തുവിലേക്കുള്ള തടസ്സം എന്താണെന്ന് ഇപ്പോൾ വായിച്ചു കേട്ടു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്ന് അത് സാധ്യമായിരുന്നില്ല. അപ്പോൾ ജനക്കൂട്ടത്തെ ഒന്ന് മാറ്റിയാൽ ഇയാൾക്ക് ഈശോയെ കാണാം. പക്ഷേ സക്കേവൂസിൻ്റെ വർണ്ണനകളൊക്കെ സുവിശേഷകൻ പങ്കുവെക്കുമ്പോൾ അതിലൊരു വാക്കിങ്ങനെയാണ്, ചുങ്കക്കാരനായിരുന്നു. ചുങ്കം പിരിക്കുന്ന ഈ മനുഷ്യന് ജനക്കൂട്ടത്തെ ഒഴിവാക്കി ഒരു ഐഡൻറ്റിറ്റി ഇല്ല, ഒരു മേൽവിലാസമില്ല. വീട്ടിൽ മേശയും കസേരയും രസീത് കുറ്റിയുമായിട്ടൊക്കെ ഇരുന്നാൽ ചുങ്കം പിരിവ് നടക്കില്ലെന്ന് അയാൾക്കറിയാം. അപ്പോൾ ഈ ചുങ്കം പിരിക്കണമെങ്കിൽ ജനക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് ചെല്ലണം. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈ ജനക്കൂട്ടത്തെ മാറ്റി നിർത്തിയിട്ട് ഒരു ജീവിതമില്ല. എഴുന്നേൽക്കുമ്പം മുതൽ ഈ ജനക്കൂട്ടത്തെ പിരിക്കുവാൻ പിഴിയുവാനൊക്കെയുള്ള ലക്ഷ്യത്തോടുകൂടെയുള്ള ഒരു യാത്രയിൽ. അതുകൊണ്ട് അയാൾക്ക് വീടുമായിട്ട് പോലും ന്യായമായ ബന്ധമില്ല. തൻ്റെ പങ്കാളിയുമായിട്ട്, മക്കളുമായിട്ട്, അയൽവാസികളുമായിട്ടൊക്കെ അയാളുടെ ബന്ധം വളരെ നൈയാമികമായിട്ടുള്ളതാ. ഭാര്യയുണ്ടോ? ഉണ്ട് എന്ന് പറയാം. മക്കളുണ്ടോ? ഉണ്ട്. പക്ഷെ അവരുമായിട്ട് ഒരു ആഴമേറിയ ബന്ധമില്ല. കാരണം ഇയാൾ ഫുൾ ടൈം, മുഴുനീളെ ജനക്കൂട്ടത്തെ പിരിക്കുന്ന ഒരു ജോലിയിലാണ്. അപ്പം അതുകൊണ്ട് ഇയാൾക്ക് ജനക്കൂട്ടത്തെ മാറ്റി
ഒരു ജീവിതമില്ല. അതുകൊണ്ടാണ് സുവിശേഷകൻ കുറിക്കുന്നത് പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്ന് തൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അയാൾ നിലപാടിലേക്ക് മാറുകയാണ്. ഇനി എന്ത് ശൈലിയെടുത്താൽ ഈ തമ്പുരാനെ കാണാം? അതുകൊണ്ട് അയാൾ സ്വീകരിക്കുന്ന മാർഗം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു. സിക്കമോർ മരത്തിൽ അയാൾ കയറുകയാണ്. സിക്കമോർ മരത്തിൻ്റെ പ്രത്യേകത ഇലച്ചില്ലുകൾ ഏറെയുള്ള ഒരു മരമാണ്. കയറിയിരുന്നാൽ ഈ ചില്ലകൾക്കിടയിൽ ഇലകൾക്ക് മറയിൽ അയാൾക്ക് ഒളിഞ്ഞിരിക്കാം. കാരണം അവിടെ പബ്ലിക്കായിട്ടൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ താഴെക്കൂടെ പോകുന്ന നാട്ടുകാർ കിട്ടിയ ഒരവസരമല്ലേ അയാളെ എറിഞ്ഞു വീഴ്ത്തും. കാരണം പലരും അയാൾക്കിട്ട് ഒന്ന് പണിയാനായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അയാൾ വിദഗ്ധമായി തന്നെ തന്നെ മറച്ച് ഈ ഇലച്ചില്ലുകൾക്ക് ചില്ലകൾക്കിടയിൽ ഒരു സുരക്ഷിത താവളം കണ്ടെത്തി ക്രിസ്തുവിനെ കാണാനിരിക്കുകയാണ്. അങ്ങനെ സക്കേവൂസിങ്ങിനെ വളരെ ആഗ്രഹത്തോടെ തമ്പുരാനെ കാണാനിരിക്കുമ്പോഴാണ് നമ്മുടെ വചനത്തിലെ ആ വാക്ക് യേശു അവിടെ എത്തി. സിക്കമോർ മരത്തിൻ്റെ താഴെ യേശു എത്തി. പിന്നീടുള്ള ഓരോ വാക്കും വളരെ രസകരമാണ്. മുകളിലേക്ക് നോക്കി, മുകളിലേക്ക് നോക്കി. കൂടെ നിന്ന് എല്ലാവരും ആ സമയത്ത് കർത്താവ് നോക്കുന്ന ദിശയിലേക്ക് കണ്ണൊന്ന് നീക്കണത്. അപ്പോൾ അവിടെ അതാ ഇലകളൊക്കെ അനങ്ങുന്നു, ചില്ലയൊന്ന് അനങ്ങുന്നു. ആരോ ഒരാൾ സക്കയൂസ് കർത്താവിനെ കാണാൻ ആഗ്രഹിച്ച് ഈ മരത്തിൻ്റെ ചില്ലകൾക്കിടയിൽ ഇലകൾക്കിടയിൽ മറഞ്ഞിരിക്കുമ്പോൾ താഴെ നിൽക്കുന്ന കർത്താവ് അയാളെ വിളിക്കുന്ന ഒരു വാക്കുണ്ട്. അതിങ്ങനെയാണ്, സക്കേവൂസ് വേഗം ഇറങ്ങിവ. ഇവിടെ കർത്താവിൻ്റെ പ്രത്യേകത നമ്മളെ അത്ഭുതപ്പെടുത്തും. സക്കേവൂസ് കർത്താവിനെ ആദ്യമായിട്ട് കാണാനുള്ള ആഗ്രഹത്തിലിരിക്കുമ്പോൾ ഇതാ താഴെ നിന്ന് മുകളിലേക്ക് നോക്കി വിളിക്കുന്ന കർത്താവിൻ്റെ വർത്തമാനം കേട്ടാൽ നമുക്ക് മനസ്സിലാകും കർത്താവിന് പാർട്ടീനെ നേരത്തെ അറിയാം. സക്കേവൂസ് പേര് ചൊല്ലിയാ വിളിക്കുന്നത്. ഇനി മറഞ്ഞിരുന്നിട്ട് ചില്ലകൾക്കിടയിൽ ഒളിഞ്ഞിരുന്നിട്ട് ഇലകൾ കൊണ്ട് തന്നെ തന്നെ മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല എന്ന് സക്കേവൂസിന് പിടികിട്ടി. അയാളോട് തമ്പുരാൻ പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. കാരണം മരത്തിൻ്റെ മീതേ ഇരിക്കുന്ന സക്കേവൂസിനെ തമ്പുരാൻ മരത്തിൻ്റെ ഭാഷയിലാണ് വിളിക്കുന്നത്. തമ്പുരാൻ ഉപയോഗിക്കുന്ന ഭാഷ മരത്തിൻ്റെ ഭാഷയാണ്. വിളിക്കുന്നത് എങ്ങനെയാ? സക്കേവൂസ് വേഗമിറങ്ങുക. ഒരു മരം നട്ടാൽ വേഗമിറങ്ങുന്നത് വേരാ. കാരണം ആ വേര് വേഗം താഴോട്ടിറങ്ങി അത് ജലത്തിൻ്റെ കണികകളൊക്കെ തേടി തൻ്റെ യാത്ര ഭംഗിയാക്കുമ്പോഴാണ് തായ്തണ്ടിലേക്ക് ജലവും ലവണവും എത്തി ഈ വൃക്ഷത്തിന് ഒരു നിലനിൽപ്പിന് കാരണമാകുന്നത്. ഒരു വൃക്ഷത്തിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ വേര് സജീവമാകുന്നിടത്താണ്. സക്കേവൂസിനെ തമ്പുരാൻ വിളിക്കണത് ഈ വേരിലേക്കിറങ്ങാനാ. കാരണം അയാൾക്ക് ഇത്രയും കാലം കൊണ്ട് വേരിൻ്റെ അനുഭവമില്ല. പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒന്ന് വ്യക്തിപരമായി മനസ്സിലൊന്ന് ചിന്തിച്ച് നിങ്ങൾക്കെല്ലാവർക്കും ഒരു വേരിൻ്റെ നേരിൻ്റെ അനുഭവമുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളിലേക്ക്, മക്കളിലേക്ക്, പങ്കാളിയിലേക്ക്, കുടുംബത്തിലേക്ക്, അയൽപക്കങ്ങളിലേക്ക്, ഇടവകയിലേക്ക്, ഈ നാട്ടിലേക്ക് ഒക്കെ നിങ്ങൾക്ക് വേരോട്ടം ഉള്ളതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ സജീവമായി ഇവിടെ ആയിരിക്കുന്നത്. ആ വേര് നഷ്ടപ്പെട്ടാൽ നമ്മുടെയൊക്കെ ജീവിതം പോക്കാം. ഇവിടെ സക്കേവൂസിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി അതാണ്. ജനക്കൂട്ടം എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് അയാൾ നീങ്ങുമ്പോൾ അയാൾക്ക് ഭാര്യയിലേക്കുള്ള, മക്കളിലേക്കുള്ള,
കുടുംബാംഗങ്ങളിലേക്കുള്ള അയൽപക്കങ്ങളിലേക്കുള്ള ആ നാട്ടുകാരിലേക്കുള്ള വേരാണറ്റുപോയത്. തമ്പുരാൻ അയാളെ ക്ഷണിക്കുന്നത് ആ വേരിൻ്റെ നേരിൻ്റെ അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വരുവാനാണ്. ഓരോ ധ്യാനവും പ്രിയമുള്ളവരെ ഒരു വേരിലേക്ക് ഇറങ്ങാനുള്ള ക്ഷണമാണ്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളെ ഗൗരവമായി സമീപിക്കാനുള്ള ഒരു ക്ഷണമാണ്. നിങ്ങളുടെ ബന്ധങ്ങളിലേക്ക്, നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിലേക്ക്, നിയോഗങ്ങളിലേക്ക് നിങ്ങളെ ദൈവം ക്ഷണിക്കുന്നതാണ് ഓരോ ആത്മീയ മേഖലയിലും തമ്പുരാൻ സാധിച്ചെടുക്കുന്നത്. നിങ്ങളൊരു ആരാധനാ ചാപ്പലിൽ വന്നിരിക്കുമ്പോൾ, നിങ്ങളൊരു ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ടണയുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധ കുടുംബ പ്രാർത്ഥനയിൽ ഒന്നിച്ചുകൂടുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ഊട്ടുമേശയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ഒക്കെ നമ്മൾ അനുഭവിക്കുന്നത് ആ വേരിൻ്റെ അനുഭവമാണ്. സക്കേബൂസിന് കുറച്ചധികം കാലമായി നഷ്ടപ്പെട്ടു പോയ ഒരനുഭവമാണ് ഈ വേരിൻ്റെ നേരിൻ്റെ അനുഭവം. ആ അനുഭവത്തിലേക്കാണ് തമ്പുരാൻ അയാളെ ക്ഷണിക്കുന്നത്. വേഗമിറങ്ങ്. ആ വേഗമിറങ്ങാനുള്ള ക്ഷണത്തിന് സക്കേബൂസ് കൊടുക്കുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. അയാൾ എങ്ങനെ ഇറങ്ങിയെന്ന ബൈബിളിൽ വായിക്കുന്നത്. ഒന്ന് ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവരൊന്ന് തുറന്നിട്ട് ആ വാക്കൊന്ന് വായിക്കൂ. അയാൾ എങ്ങനെ ഇറങ്ങിയെന്നാ പറയണത്? തിടുക്കത്തിൽ. തിടുക്കത്തിൽ എന്ന് പറയുമ്പോൾ അതിന് വലിയൊരർത്ഥമുണ്ട് സുവിശേഷകൻ ലൂക്കായിൽ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ പുറപ്പെട്ടു. പ്രിയമുള്ളവരെ, ഈ തിടുക്കം എന്ന് പറയുന്നത് ഒരു വേര് നീരണിയുമ്പോൾ ഈ നീര് തായ്തണ്ടിലേക്ക് എത്തിക്കുന്ന ഒരു കടമ, വേര് നിർവഹിക്കുമ്പോൾ അത് തിടുക്കം എന്നൊരു വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വേര് നീരണിഞ്ഞാൽ തിടുക്കത്തിൽ അത് തായ്തണ്ടിൽ ഈ പറയുന്ന ജലാംശം എത്തിച്ചു കൊടുക്കും. തിടുക്കമാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഒരു ബന്ധുവിൻ്റെ, അല്ലെങ്കിൽ മകൻ്റെ, ഭർത്താവിൻ്റെ, ഭാര്യയുടെ, അല്ലെങ്കിൽ കുടുംബാംഗത്തിൻ്റെ അടുക്കലേക്ക് ഒന്ന് പോകണമെങ്കിൽ ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ വേഗത്തിൽ പോകാം. ഒന്ന് മിഴി പൂട്ടിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുക്കലെത്താം. എൻ്റെ അനുജൻ ജോലി ചെയ്യുന്നത് ദുബായിലാണ്. എനിക്കൊരു അനുജനെ ഉള്ളൂ. അനിയനെ കാണാൻ കേൾക്കാൻ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റോ അല്ലെങ്കിൽ അവിടം വരെ കഷ്ടപ്പെട്ടുള്ള യാത്രയോ ആവശ്യമില്ല. ഒന്ന് മിഴി പൂട്ടിയാൽ എനിക്ക് എൻ്റെ ഈ സഹോദരനെ കാണാം. ഒന്ന് ചെവിയടച്ചാൽ എനിക്കെൻ്റെ ഈ സഹോദരനെ കേൾക്കാം. ഒന്ന് മൗനത്തിലായാൽ എനിക്ക് അവനോടൊപ്പം ഏറെ സമയം ചിലവഴിക്കാം. കാരണം എൻ്റെ സഹോദരനും ഞാനും തമ്മിലുള്ള ബന്ധം ഒരു തിടുക്കമാണ്. മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ പോയെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവൾ ഒരു ഒളിമ്പിക്സിലെ ഓട്ടക്കാരിയെ പോലെ ഓടിയെന്നല്ല. ഇളയമ്മയുമായിട്ട് അവൾ സൂക്ഷിച്ച ഒരു ബന്ധത്തിൻ്റെ തീവ്രതയാണ് ആ വാക്കിലൂടെ സുവിശേഷകൻ പങ്കുവെക്കുക. തിടുക്കം. എത്രത്തോളം നമുക്കിങ്ങനെയൊരു ബന്ധം അവകാശപ്പെടാനുണ്ട്. തമ്പുരാൻ്റെ ക്ഷണത്തിൽ അയാൾ മറുപടി കൊടുക്കുന്നത് അങ്ങനെയാ. തിടുക്കത്തിൽ ഇറങ്ങി, വേരിലേക്ക് ഇറങ്ങി, വേര് നീരിനെ എത്തിച്ചു കൊടുക്കുന്ന ആ ശൈലി അയാൾ സ്വന്തമാക്കി. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ സക്കേബൂസിൻ്റെ മുകളിലോട്ട് കയറി മറഞ്ഞിരിക്കുമ്പോഴുള്ള ലക്ഷ്യം നമ്മൾ കണ്ടു. ഒന്ന് കാണാനാണ് ആഗ്രഹിച്ചത്. ഒന്ന് കാണാൻ ആഗ്രഹിച്ചപ്പോൾ ഇതാ താഴെ ഇറങ്ങി നിൽക്കുന്ന സക്കേബൂസിനോട് തമ്പുരാൻ പറയണത്, എനിക്ക് ഇന്ന് നിന്റെ വീട്ടിൽ
താമസിക്കേണ്ടിയിരിക്കുന്നു. ടുഡേ ലൂക്കാ സുവിശേഷം നിങ്ങൾ 24 അധ്യായങ്ങളൊന്ന് പരിശോധിച്ചാൽ ഇന്ന് എന്നൊരു വാക്ക് പല സ്ഥലങ്ങളിൽ കണ്ടെത്താൻ പറ്റും. ആദ്യ താളുകളിൽ തന്നെ ആട്ടിടയരോട് മാലാഖമാർ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഡാഷ് ജനിച്ചിരിക്കുന്നു. എന്താ ഡാഷ്? ഇന്ന് ഇന്ന് ജനിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. 4 അധ്യായത്തിലേക്കൊക്കെ എത്തുമ്പോൾ തമ്പുരാൻ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്തുകൾ പൂർത്തിയായി. ഇന്ന് എന്നാ പറയണം, നാളെ പൂർത്തിയാകുമെന്നല്ല. 19 അധ്യായത്തിൽ പറയുന്നു, ഈ സക്കേബൂസിനോട് പറയുക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കണം, നാളെ വരാം, അല്ല സൗകര്യമുള്ളപ്പം വന്നേക്കാം എന്നൊന്നല്ല പറയണത്, ഇപ്പോൾ ഞാൻ വരുന്നു. ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കുരിശിൻ്റെ മരണസമയത്ത് നല്ല കള്ളനോട് തമ്പുരാൻ എന്താണ് കൊടുത്ത വലിയ ഉറപ്പ്? നീ എപ്പോൾ എൻ്റെ കൂടെ ആയിരിക്കുമെന്നാ പറയണത്? നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും. നാളെ എന്നല്ല പറഞ്ഞത്, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും. തമ്പുരാൻ നൽകുന്ന രക്ഷ ഇന്നാണ്. നമ്മുടെയൊക്കെ ഒരു ഗതികേട് എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ പ്രസന്റ് എന്ന് പറയുന്ന നമ്മുടെ കൈകളിൽ നമ്മുടെ സാധ്യതകളിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷാനുഭവം സ്വന്തമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഗതികേട്. ഇന്നിൻ്റെ ഈ രക്ഷയെ നാളെ സ്വന്തമാക്കാമെന്നുള്ള വിചാരത്തിലാണ്, അല്ല അടുത്ത ആഴ്ച നന്നാകാം. ഇങ്ങനെയൊക്കെ നമ്മൾ മിക്കവാറുമൊക്കെ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, ഞാൻ നന്നായിക്കൊള്ളാം ഇന്ന് എന്നുള്ള സുവിശേഷം അവതരിപ്പിക്കുന്ന രക്ഷാനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നുണ്ടോ? തമ്പുരാൻ സക്കേബൂസിനോട് പറയണതാണ്, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. സന്തോഷത്തോടുകൂടെ തമ്പുരാനെയും തമ്പുരാനോടൊപ്പമുള്ള ആ വലിയ സമൂഹത്തെയും തൻ്റെ ഭവനത്തിലേക്ക് ഈ മനുഷ്യൻ കൊണ്ടുവരികയാണ്. ഈ രക്ഷാനുഭവം സ്വന്തമാക്കുന്ന സക്കേവൂസ് താൻ ആഗ്രഹിച്ചതിലും വലിയ ഒരു ഓഫർ തമ്പുരാൻ നൽകുമ്പോൾ ആ തമ്പുരാനെ ഉത്സാഹത്തോടുകൂടെ വീട്ടിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. സക്കേവൂസ് തമ്പുരാനെ വീടിൻ്റെ ആ അകത്തേക്കൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ മനോഹരമായ ഒരു വിരുന്നൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ അവിടെ ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ ഒരു ഭക്ഷ്യ മേഖല തന്നെ സക്കേവൂസ് ഒരുക്കുകയാണ്. തമ്പുരാൻ വന്നു, ഭവനത്തിൽ സക്കേവൂസിനോടൊപ്പമൊക്കെ ആ വിരുന്നിൽ പങ്കുചേരുകയാണ്. ആ വിരുന്നിലൊക്കെ പങ്കെടുക്കുമ്പോഴും തമ്പുരാൻ സക്കേവൂസിൻ്റെ ഹൃദയത്തിലേക്ക് ആ മരച്ചുവട്ടിൽ വച്ചെറിഞ്ഞ കണ്ണ് ഇപ്പോഴും ആ ഹൃദയത്തിൽ തന്നെ പതിപ്പിച്ചു വച്ചിരിക്കുകയാണ്. വീട്ടിൽ വന്നിട്ട് സക്കേവൂസ് വിഭവം സമൃദ്ധമായ ഒരു വിരുന്നൊക്കെ കാലമാക്കി വെച്ചു കൊടുത്തിട്ട് തമ്പുരാൻ ഒരു വാക്കുപോലും മിണ്ടുന്നില്ല. സക്കേവൂസിന് അസ്വസ്ഥത ഉണ്ടാകാൻ തുടങ്ങുകയാണ്. അതിഥിയായെത്തുന്ന തമ്പുരാൻ ഒരു സുഖമാണോ സന്തോഷമാണോ എന്നുള്ള ഒരു ചോദ്യം പോലും ചോദിക്കാതെ ആ മേശയിൽ മറ്റുള്ളവരൊക്കെ ആ ഭക്ഷണങ്ങളൊക്കെ ആസ്വദിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ സക്കേവൂസിലേക്ക് ആ നോക്കിയ ആ നോട്ടം നിർത്താതെ തുടരുകയാണ്. സക്കേവൂസിന് മനസ്സിലായി, താൻ മരത്തിൽ നിന്നേ കൈവിട്ടിട്ടുള്ളൂ. തമ്പുരാൻ്റെ നോട്ടം മരത്തിൽ നിന്നും കൈവിടാനുള്ള ഒരാഹ്വാനമല്ല എന്ന്
സക്കേവൂസിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സക്കേവൂസ് എഴുന്നേറ്റു എന്നൊരു വാക്ക് നിങ്ങൾ തിരുവചനത്തിൽ വായിക്കും. ലൂക്കാ സുവിശേഷത്തിൽ എഴുന്നേറ്റു എന്നുള്ളതിന് ഒരുപാട് അർത്ഥമുണ്ട്. ദൂർത്തപുത്രന്റെ കഥ പറയുന്ന 15-ാമത്തെ അധ്യായത്തിൽ പന്നികൾക്ക് ലഭിക്കുന്ന തവിടുകൊണ്ടെങ്കിലും വിശപ്പ് കെടുത്താമെന്നുള്ള ഒരു സ്വപ്നം പോലും ഈ ദൂർത്തപുത്രന്റെ മുമ്പിൽ സാധ്യതമാകാതെ വരുമ്പോൾ ദൂർത്തപുത്രന്റെ ഒരു ജീവിതത്തെക്കുറിച്ച് സുവിശേഷകൻ പറയുന്നുണ്ട്, അപ്പോൾ അവന് സുബോധമുണ്ടായി. അപ്പോൾ അവന് സുബോധമുണ്ടായി. ആ സുബോധമുണ്ടാകുമ്പോൾ അയാൾ ചെയ്യുന്ന നടപടികളിലെ ആദ്യത്തേത് ഞാൻ എഴുന്നേൽക്കും. ആ സുബോധത്തിൽ അയാൾക്കുണ്ടാകുന്ന ആദ്യത്തെ നിലപാട് ഞാൻ എഴുന്നേൽക്കും. ഇവിടെ സക്കേവൂസും ചെയ്യുന്നത് ഞാൻ എഴുന്നേൽക്കും. അയാൾ എഴുന്നേറ്റു. കർത്താവിൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാർ എമ്മാവൂസിലേക്കുള്ള യാത്രയിൽ ക്രിസ്തു അനുഭവം ആ സത്രത്തിൽ വെച്ച് ലഭിക്കുമ്പോൾ അവരെക്കുറിച്ച് സുവിശേഷകൻ പറയുന്നത് അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റു. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റു. കാരണം വിശുദ്ധ കുർബാനയുടെ ആ മുറിക്കുന്ന അനുഭവം അവരുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചു, അവരുടെ നിലപാടുകളെ ബലപ്പെടുത്തി. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റു ജെറൂസലേമിലേക്ക് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ എഴുന്നേൽപ്പ് നമ്മുടെയും വ്യക്തിത്വത്തിൽ സംഭവിക്കണം. നമ്മൾ ഓരോരുത്തരും ഈ ധ്യാനം, വിശുദ്ധ കുർബാന, പ്രാർത്ഥന എന്നൊക്കെ പറയുന്ന അനുഭവങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു ശക്തമായ അനുഭവമാണ് ഏതവസ്ഥയിലാണെങ്കിലും എഴുന്നേൽക്കുക. പാപകരമായ അവസ്ഥകളിലാണോ, ലൗകിക ജഡിക വേഴ്ചകളിലാണോ, നിങ്ങൾ പരാജയത്തിൻ്റെ പടുകുഴിയിലാണോ, നിങ്ങൾ എഴുന്നേൽക്കണം. എഴുന്നേൽക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ദൈവകൃപയുടെ അനുഭവത്തിലേക്ക് വളരുവാൻ പറ്റുകയുള്ളൂ. സക്കേവൂസ് ബോധ്യപ്പെടുകയാണ്, തൻ്റെ തമ്പുരാൻ വീട്ടിലെത്തിയിട്ട് ഭക്ഷണമേശയിൽ തന്നോടൊപ്പം ഇരുന്നുണ്ടിട്ട് ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുമ്പോൾ സിക്കമോർ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് തന്നെ നോക്കിയ ആ നോട്ടം ഇപ്പോഴും തുടരുകയാ. താൻ ചില്ലകളിൽ നിന്നും മരത്തിൽ നിന്നും മാത്രമേ പിടിവിട്ടിട്ടുള്ളൂ, ഇനിയും പിടിവിടാനേറെയുണ്ട്. ഈ പിടികളൊക്കെ വിടുമ്പോൾ മാത്രമേ ഈ ദൈവം സംസാരിക്കൂ എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് സക്കേവൂസ് വളരുകയാണ്. അതുകൊണ്ട് സക്കേവൂസ് എഴുന്നേറ്റു. എല്ലാവരും കേൾക്കെ സക്കേവൂസ് തമ്പുരാന്റെ മുമ്പിൽ വെച്ച് ആദ്യമേ പറയുന്നത് ഞാൻ എൻ്റെ സ്വത്ത് വിഭജിക്കാം. അപ്പോൾ ആദ്യം അയാൾ എടുത്തത് ഈ സ്വത്തിനെ വിഭജിക്കുകയാ, നേർ പകുതിയാക്കുകയാ, അത് ദരിദ്രരുമായിട്ട് പങ്കുവെക്കുകയാ. കാരണം കർത്താവിൻ്റെ നോട്ടത്തിൽ കർത്താവ് ഏർപ്പെടുത്തുന്ന ഭാഗ്യങ്ങളുടെ ദർശനവും അയാളുടെ ഹൃദയത്തിൽ പതിയുകയാണ്. ആ നോട്ടത്തിൽ ഗിരിപ്രഭാഷണത്തിലെ ചില വാക്കുകൾ അയാളുടെ ഉള്ളിൽ പതിയുകയാ. ദരിദ്രൻ ഭാഗ്യവാൻ, ദരിദ്രൻ ഭാഗ്യവാൻ, ദൈവരാജ്യം അവരുടേതാ. അയാൾ ആദ്യം പങ്കുചേരുന്നത് ദരിദ്രരുമായിട്ടാണ്. തമ്പുരാന്റെ നോട്ടം അയാളെ എത്തിക്കുന്നത് ഒരു ശക്തമായ നിലപാട് മാറ്റത്തിലേക്കാണ്. നമ്മൾ സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്നില്ലേ, അവനെ നോക്കിയവർ പ്രകാശിതരായി.
ഈ വിശുദ്ധ കുർബാനയെ നോക്കിയിരുന്നാൽ മതി, നിങ്ങൾക്ക് ചില പ്രകാശം ലഭിക്കും, ചില ബോധ്യങ്ങൾ ലഭിക്കും, ചില നിലപാടുകളിലേക്ക് നിങ്ങളെ ഈ വിശുദ്ധ സാന്നിധ്യം ഉയർത്തും. എത്രത്തോളം നമുക്ക് ഈ ഒരു ദൈവാനുഭവമുണ്ട്, അവൻ്റെ ദൃഷ്ടിപഥത്തിലാണ് നമ്മളെന്ന അവബോധമുണ്ട്. അവൻ കാണാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന ഒരു ബോധ്യം നമുക്ക് എത്രത്തോളം ഈ ആത്മീയ യാത്രയിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സക്കേവൂസിൻ്റെ ആദ്യത്തെ പങ്കുചേരൽ പൂർണ്ണമായും ഞാൻ ദരിദ്രരുടെ പക്ഷം ചേരാമെന്നാണ് ആദ്യം അയാൾ പങ്കുവെക്കുന്നത്. ഇനി ബാക്കി പകുതി നിൽക്കുകയാണ്. കർത്താവ് പകുതി കൊടുത്തിട്ടും മിണ്ടിയിട്ടില്ല. ആ രണ്ടാം പകുതിയെ നോക്കി അവൻ പറയുകയാ, ആരുടെയെങ്കിലും വക. വക എന്ന് വെച്ചാൽ അവകാശമാണ്. അവകാശം, അവകാശം, ഓരോരുത്തനും അവകാശപ്പെട്ടത്, ഓരോരുത്തനും അവകാശപ്പെട്ടത്. ആരുടെയെങ്കിലും വക, വഞ്ചനയിലൂടെ ഞാൻ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ, അവനെ ചതിച്ച് അവനെ പറ്റിച്ച് കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ, അയാൾ പറയുന്നത് നാലിരട്ടിയായി ഞാൻ തിരികെ നൽകും. ആദ്യത്തേതിനേക്കാളും വിഷമം പിടിച്ചതാണ് രണ്ടാമത്തെ നിലപാട്. ആദ്യം പകുതി പോയെന്നേ ഉള്ളൂ, പക്ഷേ ഈ രണ്ടാമത്തേത് അയാൾക്ക് പൂർത്തിയാക്കണമെങ്കിൽ ബാക്കി പകുതി കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുമോ? സംശയം. അത്രയ്ക്കും അപകടകരമായ ഒരവസ്ഥയിലേക്കാണ്. അതുകൊണ്ടാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പരിത്യജിച്ചിട്ട് കുരിശെടുക്കണം. ഈ കുരിശെന്താണ്? പരിത്യജിക്കുമ്പോൾ വരുന്ന വേദന, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, അതെടുക്കുന്നതാണ് ശിഷ്യത്വത്തിൻ്റെ ഗൗരവമായ വെല്ലുവിളിയിലെ രണ്ടാമത്തേത്. അതിലേക്ക് സക്കേവൂസ് പ്രവേശിക്കുകയാ, നാലിരട്ടിയായി ഞാൻ തിരികെ കൊടുക്കും. ഈ രണ്ട് നിലപാടുകൾ എടുക്കുന്ന ഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ തമ്പുരാന്റെ അധരമൊന്ന് ചലിച്ചു. വളരെ വ്യക്തമായിട്ട് ഈശു സക്കേവൂസിനെ നോക്കി പറയണത്, സക്കേവൂസെ നീ രക്ഷപ്പെട്ടു എന്നല്ല, ഈ ഭവനമാണ് ഇന്ന് രക്ഷയിലേക്ക്. അങ്ങനെയെങ്കിൽ ഈ ഇടവകയിലെ ഒരാളുടെ നിലപാട് മാറ്റം അയാൾക്ക് മാത്രമല്ല, അയാളുമായി ആരൊക്കെ ബന്ധത്തിലാണോ അവർക്കൊക്കെ ഇതിൻ്റെ കൃപ കിട്ടും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഈ കുർബാനയോടുള്ള ആഭിമുഖ്യം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുമായിട്ടുള്ള സകല ബന്ധങ്ങളിലേക്കും കൃപയുടെ ഒരു ചാനലാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ചിന്തകൾ നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ബന്ധങ്ങളെ കൃപയിലേക്ക് വളർത്തുന്നതിന് കാരണമാണ്. നിങ്ങൾ ഈ തമ്പുരാന്റെ ആഗ്രഹങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളിലൂടെ ഈ സമൂഹം വളരെ വ്യക്തമായും ഒരു രക്ഷാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. പഴയ നിയമത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാം. ജോഷുവയുടെ പുസ്തകം നിങ്ങൾ സൗകര്യം പോലെയൊക്കെ ഒന്ന് വായിക്കണം. ജോഷുവ എന്ന് പറയുന്ന ഒരാള് മോശയെക്കാളും ഏറെ മിടുക്കനാണ്. മോശയ്ക്ക് ഒരുപാട് പ്രതിസന്ധികളും വൈകല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ജോഷുവ മിടുക്കനാണ്, നല്ലൊരു യോദ്ധാവാണ്, നല്ലൊരു ചെറുപ്പക്കാരനാണ്. ജോഷുവയുടെ നേതൃത്വത്തിലാണ് ഇസ്രായേൽ ജനം ജോർദാൻ കടന്ന് കാനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ഈ ജോഷുവ കാനാൻ നാട്ടിലോട്ട് ചുവട് വെക്കുമ്പോൾ തന്നെ ഇവർക്ക് മുമ്പിൽ വളരെ ശക്തമായൊരു പട്ടണം
പ്രതിസന്ധി തീർക്കുകയാ ജെറിക്കോ. ലോക ചരിത്രത്തിലെ ഏറ്റവും സുശക്തമായൊരു പട്ടണമാണ് ജെറിക്കോ. അപ്പൊ ഈ ജെറിക്കോ എന്ന ഈ പട്ടണത്തെ കീഴ്പ്പെടുത്താതെ ഇവർക്ക് അവിടെ കയറിപ്പറ്റാൻ പറ്റുകയില്ല. പക്ഷെ ഇസ്രായേൽക്കാർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എങ്ങനെയാ ഇത്രയും ശക്തമായ ഒരു കോട്ട കൊണ്ട് സുരക്ഷിതമാക്കിയിരിക്കുന്ന പട്ടണത്തെ കീഴ്പ്പെടുത്തുക? ദൈവം ജോഷുവായോട് പറഞ്ഞു, ഇതൊന്നും വലിയ വിഷയമാക്കണ്ട, ഇതിലൊന്നും നീ വലിയ വലിയ കാര്യം വെക്കേണ്ട. സൈന്യത്തിൻ്റെ ആയുധത്തിൻ്റെ ബലമില്ലാതെ ഞാൻ ഈ പട്ടണം നിനക്ക് തരും. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, ഈ പട്ടണത്തിൻ്റെ കോട്ടയ്ക്ക് ചുറ്റും കാഹളം മുഴക്കി നീ വലം വെക്കണം. വെറുതെ നിങ്ങളുടെ കൈകളിലുള്ള കാഹളമെടുത്ത് മുഴക്കി ഈ കോട്ടയ്ക്ക് ചുറ്റും നിങ്ങളൊന്ന് വലം വെക്കണം. ഞാനിതിനെ നിനക്ക് നിങ്ങൾക്ക് അധീനമാക്കി തരാം. വലിയൊരു ഉറപ്പോടുകൂടിയ ജോഷുവായ്ക്ക് ദൈവം വാഗ്ദാനം കൊടുത്തത്. പക്ഷെ അതിനോട് ചേർന്ന് ദൈവം ജോഷുവായോടൊരു കാര്യം പറഞ്ഞു, ഈ പട്ടണം നിങ്ങൾക്ക് കീഴ്പ്പെട്ട് കഴിയുമ്പോൾ, ഈ പട്ടണം നിങ്ങൾക്ക് കീഴ്പ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ നശിപ്പിക്കപ്പെടേണ്ട പട്ടണത്തിൽ നിന്നും യാതൊന്നും എടുക്കരുത്. വളരെ കൃത്യമായ നിർദ്ദേശമാണ് ദൈവം കൊടുക്കുന്നത്. നശിപ്പിക്കപ്പെടേണ്ട ഈ പട്ടണത്തിൽ നിന്നും യാതൊന്നും നിങ്ങൾ എടുക്കരുത്. ജോഷുവായും ഇസ്രായേൽ സമൂഹവും കാഹളം മുഴക്കി കോട്ടയ്ക്ക് ചുറ്റും ജെറിക്കോ മതിലുകൾക്ക് ചുറ്റും അവര് ദൈവത്തിൻ്റെ വലിയ ശക്തിയിൽ ആശ്രയിച്ച് ചുറ്റി സഞ്ചരിച്ചു. പട്ടണം ഇസ്രായേൽക്കാർക്ക് കീഴ്പ്പെട്ടു. വലിയ ഒരു നേട്ടം. ഒരു നാട്ടിലോട്ട് ചെന്നപ്പോൾ തന്നെ ആ നാട്ടിലെ വളരെ സുശക്തമായ കോട്ട കെട്ടി ഭദ്രമാക്കിയ ഒരു പട്ടണം തമ്പുരാൻ ജോഷുവായ്ക്കും ഇസ്രായേൽ സമൂഹത്തിനും വളരെ ഈസി ആയിട്ട് കൈമാറുകയാണ്. ജെറിക്കോയുടെ മീതെ വിജയം ആഘോഷിച്ച ജോഷുവ വീണ്ടും ഒരു പടപ്പുറപ്പാടിന് തയ്യാറാകുന്നുണ്ട്. തൊട്ടടുത്തുള്ള ആയി എന്ന് പറയുന്നൊരു പട്ടണം, ആയി എന്ന് പറയുന്ന പട്ടണം വളരെ ചെറിയൊരു പട്ടണമാണ്. പക്ഷെ ജോഷുവ മിടുക്കനാണ്. ജോഷുവ ചാരന്മാരെ വിട്ട് ആയി നിവാസികളുടെ അംഗബലം, ആയുധബലം, അവരുടെ പടയുടെ സന്നാഹങ്ങൾ, അവരുടെ സെറ്റപ്പ് എല്ലാം വ്യക്തമായി നിരീക്ഷിച്ച് അറിയുന്നുണ്ട്. ചാരന്മാർ തിരികെ വന്ന് ജോഷുവായോടും കൂട്ടരോടും പറയുന്നുണ്ട്, ചീളുകേസ, എല്ലാവരും ഒന്നും പോകണ്ട, 2000 or 3000 ഇസ്രയേൽ പടയാളികൾ മാത്രം. ചീളുകേസ, ഞങ്ങൾ നിരീക്ഷിച്ച് മനസ്സിലാക്കിയതിനനുസരിച്ച് നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് തള്ളിക്കേറി പോകേണ്ട ആവശ്യമൊന്നുമില്ല. 2000 or 3000 പേർ നിരീക്ഷണം നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയിലാകുന്ന ജോഷുവ നിർദ്ദേശപ്രകാരം 3000 പടയാളികളെ ആ ഈ പട്ടണത്തിലേക്ക് വിടുകയാണ്. വിടുമ്പോൾ തന്നെ ജോഷുവ ഉറപ്പിച്ചു വിജയം. പക്ഷേ വൈകാതെ വരുന്ന ഒരു വാർത്ത ഇതാണ്, ആ ഈ നിവാസികൾ ഇസ്രായേൽ പടയാളികളെ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, അവരെ തോൽപ്പിച്ച് അവിടെ നിന്നും ഓടിച്ചു. 36 ഇസ്രായേൽ പടയാളികളെ കൊന്നു. 36 ഇസ്രായേൽ പടയാളികളെ കൊന്നു. വാർത്ത ജോഷുവായുടെ കാതിലെത്തിയപ്പോൾ ജോഷുവായ്ക്ക് ആകെ ബുദ്ധിമുട്ടായി. ജോഷുവ വാഗ്ദാന പേടകം, ദൈവസാന്നിധ്യത്തിൻ്റെ പേടകത്തിൻ്റെ മുമ്പില് വസ്ത്രം വലിച്ചു കീറി നിലത്ത് കിടന്നുരുണ്ട് മണ്ണുവാരി ശിരസിലിട്ട് ദൈവത്തോട് കോപിച്ച് സംസാരിക്കുന്നു.
എന്തിനാ തമ്പുരാനെ നീ ഞങ്ങളെ ജോർദാൻ കടത്തി ഇക്കരെ കൊണ്ടുവന്നത്? ഈ ചെറിയ പട്ടണത്തിന്റെ മുമ്പിൽ തോൽക്കാനാണോ ഞങ്ങളെ ഇവിടെ എത്തിച്ചത്? ഇതിലും ഭേദം ജോർദാന്റെ അക്കരെ നിർത്തിയാ മതിയായിരുന്നല്ലോ. ചില ആൾക്കാരൊക്കെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ അച്ചു ഇതിൽ ഭേദം കല്യാണം കഴിക്കാതിരിക്കുകയായിരുന്നു, ഇതിൽ ഭേദം ഈ കുട്ടി ഉണ്ടാകാതിരിക്കുകയായിരുന്നു, ഇതിൽ ഭേദം ഈ ജോലി ലഭിക്കാതിരുന്നിരുന്നെങ്കിൽ. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് മോശമായിട്ട് സംസാരിക്കാറുണ്ട്. ഇതിലി ഭേദം ജോർദാന്റെ അക്കരയ്ക്ക് നിർത്തിയാൽ മതിയായിരുന്നു, ഈ ചെറിയ പട്ടണത്തോട് ഞങ്ങൾ തോറ്റു എന്ന് മറ്റു നാട്ടുകാരെങ്ങാനും അറിഞ്ഞാല് അവർ ഞങ്ങളെ കൂടി വളഞ്ഞാക്രമിച്ച് നിന്റെ ഈ സ്വന്തം ജനതയെ ഭൂമിയിൽ നിന്നും നാമാവശേഷമാക്കും. അങ്ങനെ നാമാവശേഷമാക്കിയാൽ നിന്നെ സ്തുതിക്കാൻ ഇനി ആരുണ്ട്? നമ്മളും പറയാറില്ലേ, നിന്നിനി ആരാധിക്കും കാണട്ടെ, ഞാനേതാൽ ഇനി മുതൽ പള്ളി വരുന്നില്ല, ഇനി ആരാധിക്കും കാണട്ടെ. വെല്ലുവിളിക്കുകയാണ്. ഈ പ്രാർത്ഥന അലമ്പായിട്ട് നടത്തുന്ന ഈ പ്രാർത്ഥനയുടെ ഒടുവില് ദൈവമായ കർത്താവ് ജോഷുവായുടെ അടുക്കൽ ഇങ്ങനെ തട്ടി വിളിക്കുകയാണ്, കൊച്ചെ എന്തിനാവശ്യമില്ലാത്ത വൃത്തികേട് കാണിക്കണേ, തോറ്റതല്ലേ നിന്റെ പ്രശ്നം, നീ എന്തിനാ ഇങ്ങനെ തലയിൽ പൊടിവാരിയിടുന്നത്? തോൽവിയല്ലേ നിന്റെ പ്രശ്നം? കാരണം ഞാൻ പറയാം, നീ തോറ്റതിന്റെ കാരണം ഞാൻ പറയാം, ഇസ്രായേൽ തെറ്റ് ചെയ്തു, ഇസ്രായേൽ തെറ്റു ചെയ്തു, അതുകൊണ്ടാണ് അവർ തോറ്റത്. അതുകൊണ്ട് ഈ തോൽവിയിൽ നിന്നും നിനക്ക് കരകയറണോ? നീ ഒരു വലിയ കാര്യം ചെയ്യണം. ഇസ്രായേലിന്റെ തോൽവിയുടെ കാരണം നിനക്കറിയണോ? നാളെ പ്രഭാതത്തിൽ നീ ഇസ്രായേൽ ഗോത്രങ്ങളെ ഗോത്രം ഗോത്രമായി, കുലം കുലമായി, കുടുംബം കുടുംബമായി, കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളായി നീ ഈ വാഗ്ദാന പേടകത്തിന്റെ മുമ്പില് നിരനിരയായിട്ട് നിർത്തണം. എന്ന് വെച്ചാൽ തോൽവിയുടെ കാരണം നീ കണ്ടെത്തണം. ഇസ്രായേൽ തെറ്റു ചെയ്തുവെങ്കിൽ ആ തെറ്റ് എന്താണ് എന്ന് നീ കണ്ടെത്തണം. പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, കത്തോലിക്കാ തിരുസഭ നാളെ എന്ന ഒരു ദിവസം വെച്ചിരിക്കുന്നത് ഒരു ആണ്ടുകുംഭസാരത്തിന്റെ അവധിയായിട്ടാണ്. ആണ്ടുവട്ടത്തിലെ പെസഹാകാലത്തിൽ എങ്കിലും നീ കുംഭസാരിക്കണം, ഒരു മിനിമം റിക്വയർമെന്റ് ആണത്. വലിയാഴ്ചയിലെ വലിയ കുംഭസാരത്തിന്റെ ദിവസമാണ് നാളെ. ഓരോ കുടുംബവും കുടുംബാംഗങ്ങളും തങ്ങളെ തന്നെ വിശദീകരിക്കുവാൻ ദൈവമൊരുക്കുന്ന ദിവസം. ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം ജോഷുവ ഈ ഗോത്രം ഗോത്രമായി, കുലം കുലമായി, കുടുംബം കുടുംബമായി, കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളായി ഇസ്രായേൽ ജനതയെ ഇങ്ങനെ തരം തിരിച്ച് നിർത്തുകയാണ്. അങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വെളിപാട് ജോഷുവായ്ക്ക് ലഭിക്കുകയാണ്. ഈ വിശദീകരണത്തിലാ പ്രിയമുള്ളവരെ വെളിപാട് കിട്ടുന്നത്. കടുവാക്കുളം ഇടവകയിലെ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് വെളിപാടുകൾ കിട്ടണോ? നിങ്ങൾക്ക് ബോധ്യങ്ങളിലേക്ക് ജീവിതത്തെ പ്രവേശിപ്പിക്കണമോ? ഒരു വിശദീകരണത്തിന് നിങ്ങൾ തയ്യാറാകണം. വിശദീകരിക്കണം ജീവിതത്തെ, അതിൻ്റെ എല്ലാ മേഖലകളെയും വകതിരിഞ്ഞ് കൃത്യം കൃത്യമായി വിശദീകരിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കേ, നിങ്ങൾക്ക് അത്ഭുതം കണ്ടെത്താൻ കഴിയും. ജോഷുവ ഇസ്രായേൽ ജനതയെ ഇതേപോലെ കൃത്യമായി വിശദീകരിച്ച് നിർത്തുമ്പോൾ ദൈവം ജോഷുവയ്ക്ക് വെളിപാട് കൊടുത്തു. ജോഷുവ, ഇസ്രായേൽ തെറ്റു ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ തെറ്റുകാരൻ ആരാണ്? ഖൗമിയുടെ മകൻ ആഖാൻ.
ഖൗമിയുടെ മകൻ ആഖാൻ ഗോത്രം ഗോത്രമായി കുടുംബം കുടുംബമായി കുലം കുലമായിട്ടൊക്കെ വകതിരിച്ചിങ്ങനെ നിർത്തുമ്പോൾ ദൈവത്തിന്റെ വെളിപാട് സേരാ കുടുംബത്തിൽ ഖൗമിയുടെ സേരാ വംശത്തിൽ ഖൗമിയുടെ കുടുംബത്തിൽ ആഖാൻ വളരെ കൃത്യമായ ഒരു സൂചനയാണ് വെളിപാടിലൂടെ ദൈവം ജോഷുവയ്ക്ക് കൊടുത്തത് ജോഷുവ ആഖാനെ സമീപിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ മകനെ നീ എന്താ ചെയ്തത് ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്ത് തെറ്റാ ചെയ്തത് എല്ലാം എന്നോട് തുറന്ന് പറ ഒന്നും ഒളിച്ചു വെക്കരുത് പ്രിയമുള്ളവരെ ഒരു കുംഭസാര കൂട്ടിലോട്ട് പോകുമ്പോൾ ഈ വിശുദ്ധ വാര ധ്യാനം നിങ്ങളോടും പറയുന്നത് അത് തന്നെയാണ് എൻ്റെ മകനെ എൻ്റെ മകളെ നീ എന്താണ് ചെയ്തത് നീ എല്ലാം എന്നോട് തുറന്നു പറ ഒന്നും ഒളിച്ചു വെക്കരുത് ജോഷുവ ഇപ്രകാരം ആഖാന്റെ മുമ്പിൽ പങ്കുവെക്കുമ്പോൾ ആഖാൻ പറയുന്ന മറുപടിയാണ് പ്രിയമുള്ളവരെ ഏതൊരു കുംഭസാരത്തിൻ്റെയും പാറ്റേൺ കുംഭസാരത്തിന് എങ്ങനെ ഒരുങ്ങണമെന്ന് ചോദിച്ചാൽ ഈ ജോഷുവയുടെ വാക്കുകളിൽ അതിന് കൃത്യമായ ഉത്തരം സോറി ആഖാന്റെ വാക്കുകളിൽ കൃത്യമായ ഉത്തരമുണ്ട് ആഖാൻ എന്താണ് ജോഷുവയോട് പറയുന്നത് കൊള്ള വസ്തുക്കൾക്കിടയിൽ ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായ മേലങ്കി 50 ശക്കൽ തൂക്കമുള്ള സ്വർണക്കട്ടി 200 ശക്കൽ വെള്ളി കണ്ടു മോഹം തോന്നി ഞാനത് എടുത്തു എൻ്റെ കൂടാരത്തിൻ്റെ കവാടത്തിൽ വെള്ളിയേറ്റം അടിയിലായി ഞാനെല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ജോഷുവ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നല്ല ഇന്ന് പലപ്പോഴും കുംഭസാരക്കൂട്ടിൽ കുംഭസാരക്കാരൻ ചോദിക്കേണ്ടി വരുന്നു തീർന്നോ കാരണം ഇത് തുടങ്ങിയോ തീർന്നോ എന്നൊക്കെ അച്ഛന് സംശയമാ കാരണം പലർക്കും ഈ കുംഭസാരത്തിൻ്റെ ആ മെത്തഡോളജി അതിൻ്റെ രീതി ഇപ്പോഴും അറിയില്ല ആദ്യ കുർബാനയുടെ കുംഭസാരത്തിന് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഇപ്പോൾ പിതാവ് കൂടിയായ തലശ്ശേരി രൂപതയുടെ മെത്രാൻ അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ടൊരു യൂട്യൂബിൽ അനുഭവം ഇങ്ങനെയാണ് അച്ഛനായതിൻ്റെ ആദ്യ നാളുകളിൽ ഒരു ഇടവകയിൽ ചെല്ലുമ്പോൾ ഇടവകയിലെ ആദ്യ കുംഭസാരത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ് അച്ഛനെ ഏൽപ്പിക്കുന്നത് സെമിനാരിയിൽ നിന്നും പഠിച്ച ആ ത്രില്ലോടുകൂടി കുഞ്ഞുമക്കളല്ലേ അവരെ വളരെ താല്പര്യത്തോടുകൂടെ കുംഭസാരിപ്പിക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ കുംഭസാരക്കൂട്ടിൽ ഇങ്ങനെ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുകയാണ് ആദ്യ കുംഭസാരമാണ് പിള്ളേർ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി ആദ്യം വന്നയാൾ പറഞ്ഞു പാപിയായ പിതാവേ എന്നെ അനുഗ്രഹിക്കണമേ അപ്പം അച്ഛനാകപ്പാടെ ഒരു ബുദ്ധിമുട്ട് ഇതെന്താ ഇവൻ ഇങ്ങനെ പറയണേ ഇത് ഇവരെ പഠിപ്പിച്ച കന്യാശ്രീ അച്ഛനിട്ട് പാര വയ്ക്കാൻ പറഞ്ഞതാണോ ഇങ്ങനെ വിചാരിച്ചു ഇനി ആദ്യ കുംഭസാരമല്ലേ കൊച്ചിന് തെറ്റിപ്പോയതായിരിക്കും സാരയില്ല അത് കേട്ടു രണ്ടാമത്തെ ആളും വന്ന് പറഞ്ഞു പാപിയായ പിതാവേ എന്നിൽ കന്യണമേ ഓരോരുത്തരും പാപിയായ പിതാവ് എന്ന് പറഞ്ഞപ്പോൾ അകപ്പാടെ ഒരു ബുദ്ധിമുട്ട് ഇതുറപ്പായിട്ടും കന്യാസ്ത്രീ അച്ഛനിട്ട് വെച്ചതാണ് പാപിയായ എന്നിൽ കനിയണമേ കുംഭസാരത്തിൻ്റെ ആ മെത്തേഡ് അതിവിടെ ഈ ആഖാന്റെ ഏറ്റുപറച്ചിലുണ്ട് അയാൾ പറയുന്നത് ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായ മേലങ്കി നമ്മളാണേ പറയും ഒരു തുണി എന്നേ പറയുള്ളൂ തീർന്നു ഒരു തുണി മോഷ്ടിച്ചിട്ടുണ്ട് ചിലർ പറയും ഒരു കയറ് മോഷ്ടിച്ചിട്ടുണ്ട്
അറ്റത്ത് കാളയുള്ള കാര്യം പറയല. വേസ്പരയ്ക്ക് കുടികയറുമ്പോൾ ഓലപ്പടക്കമൊക്കെ പൊട്ടിക്കുന്ന സമയത്താണ് ചിലരൊക്കെ കുമ്പസാരിക്കാൻ വരുന്നത്. അപ്പം ഈ ഗുണ്ടു പൊട്ടുമ്പോൾ വലിയ പാപമൊക്കെ പറഞ്ഞിടും. അപ്പം അച്ഛൻ കേൾക്കുകയില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഈ കുമ്പസാര മേഖലകളെ നമ്മൾ ഗൗരവമായി എടുക്കാതെ പോകുന്നുണ്ട്. ജോഷുവയുടെ പുസ്തകത്തിൽ ആഖാൻ പറയുന്ന ആ വാക്കിങ്ങനെയാണ്, ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായ മേലങ്കി വിശദീകരണമുണ്ട്. ആ ഏറ്റുപറച്ചിലിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അത് വൈദികൻ മനസ്സിലാക്കണമെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടെ വിശദീകരണം കൊടുത്തു പറയാറുണ്ടോ? ഡോക്ടറോടും വൈദികനോടും വക്കീലിനോടും നുണ പറയരുത് എന്നുള്ള ഒരു ചിന്തയുണ്ട് നമ്മുടെ നാട്ടിൽ. ഡോക്ടറോട് നുണ പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇപ്പം നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഡോക്ടറോട് നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം, രാവിലെ എന്താ കഴിച്ചത്? നിങ്ങൾ കൊടുക്കുന്ന മറുപടി ബ്രേക്ക്ഫാസ്റ്റ്. അതാണോ കൊടുക്കേണ്ട മറുപടി? രാവിലെ എന്താണ് നിങ്ങൾ കഴിച്ചത് എന്ന് ചോദിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണോ ഡോക്ടർ പ്രതീക്ഷിക്കുന്ന മറുപടി? അല്ല. ഡോക്ടർക്ക് നിങ്ങളെ ട്രീറ്റ്മെൻ്റ് നടത്തണമെങ്കിൽ നിങ്ങളുടെ അകത്ത് എന്താണ് ചെന്നത് എന്നൊന്നറിയണം. രാവിലെ എന്ത് കഴിച്ചു? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിന് ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഉടായിപ്പ് സംസാരം നടത്തരുത്. കപടത. ഇവിടെ ജോഷുവയുടെ പുസ്തകത്തിൽ ആഖാന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായ മേലങ്കി വിശദീകരണമുണ്ട്. രണ്ടാമത് പറയുന്നത്, 50 ശെക്കൽ തൂക്കമുള്ള സ്വർണക്കട്ടി. ഗൗരവം പറയുകയാ, ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഗൗരവം. ഇന്ന് എത്ര പേര് തെറ്റിൻ്റെ ഗൗരവം വൈദികനോട് പങ്കുവെക്കുന്നുണ്ട്? 50 ശെക്കൽ തൂക്കമുള്ള സ്വർണക്കട്ടി. വീണ്ടും ആഖാൻ പറയുന്നത്, 200 ശെക്കൽ വെള്ളി. എണ്ണം പറയുകയാണ്. കുറച്ച് വെള്ളി എടുത്തെന്നല്ല പറയണത്, 200 ശെക്കൽ വെള്ളി കൃത്യമായിട്ടാണ് അയാൾ പറയുന്നത്. ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായ മേലങ്കി വിശദീകരണം, 50 ശെക്കൽ തൂക്കമുള്ള സ്വർണക്കട്ടി ഗൗരവം, 200 ശെക്കൽ വെള്ളി എണ്ണം. ഇതുകൊണ്ട് തീർന്നില്ല. അയാൾ വീണ്ടും പറയുന്നത്, ഇവയെല്ലാം ഞാൻ മോഹം കൊണ്ടെടുത്തു, എന്നിട്ട് അതെൻ്റെ കൂടാരത്തിൻ്റെ കവാടത്തിൽ വെള്ളി ഏറ്റം അടിയിലായി ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആരെങ്കിലും ഇതത് തുറക്കാൻ വേണ്ടി പോകുന്നെങ്കിൽ അവര് തുറന്നു തുറന്ന് വെള്ളി വരെ എത്തിയാല് പിന്നെ തുറക്കണ്ട. എത്ര ക്ലാരിറ്റിയാണ് ഈ കുമ്പസാരത്തിൽ. ഇത് കുമ്പസാരം കഴിഞ്ഞും 2 മിനിറ്റ് കഴിയുമ്പോൾ അച്ഛൻ ചോദിക്കേണ്ടി വരുന്നു, തീർന്നു? മിണ്ടാണ്ടിരിക്കുകയാണ്. വിശുദ്ധ കുമ്പസാരത്തെ പ്രിയമുള്ളവരെ നമ്മൾ എങ്ങനെയാണ് എന്നെടുക്കുന്നത് ധ്യാനിക്കണം. കൃത്യമായിട്ടും നിങ്ങൾ ഈ വചനം വീട്ടിൽ ജോഷുവയുടെ പുസ്തകത്തിലെ ആഖാന്റെ പാപം എന്ന് പറയുന്ന ഈ ഭാഗം വായിക്കണം, ധ്യാനിക്കണം. കുമ്പസാരത്തെ ഗൗരവമായിട്ടെടുക്കണം. വിശദീകരണം, ഗൗരവം, എണ്ണം. എന്നിട്ട് പറയുമ്പോഴോ, വെള്ളിയേറ്റം അടിയിലായി ഞാനതെല്ലാം കൂടാരത്തിൻ്റെ കവാടത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജോഷുവ, നീ ആരെങ്കിലും വിട്ട് അത് തുറപ്പിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഈ കുഴിക്കാൻ പോകുന്നവൻ വെള്ളി വരെ എത്തിയാൽ പിന്നെ കുഴിക്കണ്ട, അത്രേ ഉള്ളൂ. എത്ര വ്യക്തമായ ഏറ്റുപറച്ചിൽ. പ്രിയമുള്ളവരെ, ആ ഏറ്റുപറച്ചിലിൻ്റെ ബാക്കിയായിട്ട് പഴയ നിയമം പറയണത് ഇങ്ങനെയാ, ഈ കൊള്ള വസ്തുക്കളെയും ആഖാനെയും ആഖോർ താഴ്വരയിൽ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. ഇത് പഴയ നിയമമാണ്.
കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന് പറയുന്ന പഴയ നിയമത്തിലെ ഒരു ശൈലിയാണ്. പാപത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് കല്ലെറിഞ്ഞു കൊല്ലുന്ന ശൈലി. പ്രിയമുള്ളവരെ, അങ്ങനെ ജോഷുവ ഒരു സമൂഹത്തെ വിശദീകരിച്ച് അവിടെ തോൽവിയുടെ കാരണം ഇസ്രായേലിൻ്റെ തെറ്റാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ആ തെറ്റിനെ കൃത്യമായിട്ടും വിശദീകരണത്തിലൂടെ കണ്ടുമുട്ടുമ്പോൾ അതിനെ ആ കൂട്ടായ്മയിൽ നിന്നും പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുകയാണ്. അതിനുശേഷം ഇസ്രായേൽ ആ ഈ പട്ടണത്തെ നേരിടുമ്പോൾ വൻ വിജയം അവർ കരസ്ഥമാക്കുന്നുണ്ട്. പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, കുരിശെടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ സക്കേവൂസും ചെയ്തതാണ്. എഴുന്നേറ്റു, ജോഷുവ എഴുന്നേറ്റു, തൻ്റെ സമൂഹത്തെ വിശദീകരിച്ചു. സക്കേവൂസ് എഴുന്നേറ്റു, താൻ അത്രയും നാള് പ്രിയപ്പെട്ടതായിട്ട് കണ്ടതിനെയെല്ലാം ഇതാ ക്രിസ്തുവിൻ്റെ നോട്ടത്തിലൂടെ തിരിച്ചറിയുമ്പോൾ, അതും പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോൾ, അയാൾ ആ ക്രിസ്തുവിനെ തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കുന്നത്. ആ ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ അവകാശവും അനുഭവവുമായിട്ട് ഈ സക്കേവൂസ് ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്, സക്കേവൂസ് മാത്രമല്ല രക്ഷപ്പെടുന്നത്. ഇന്ന് ഈ ഭവനം ഒരാളുടെ വ്യതിയാനത്തിൽ അയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല മേഖലകളും രക്ഷപ്പെടുകയാണ്. ആഖാന്റെ പാപം ഇല്ലായ്മ ചെയ്യപ്പെടുമ്പോൾ ഇസ്രായേൽ സമൂഹം മുഴുവനുമാണ് ഇതാ രക്ഷയുടെ അനുഭവത്തിലേക്ക് നീങ്ങുന്നത്. ജോഷുവയുടെ പുസ്തകത്തിൻ്റെ ഒരു സമ്മറിയായിട്ട് പറയുന്നുണ്ട്, നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കെ, ദൈവം നിന്റെ ഇടയിൽ അത്ഭുതം കാണിക്കും. അപ്പോൾ ഓരോ കുടുംബാംഗവും ഈ ദൈവീകമായ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ കുടുംബം ഈ ക്രിസ്തുവിൻ്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് ഓർമ്മിക്കണം. ദിവ്യകാരുണ്യേശോയ്ക്ക് ഒരുമിച്ച് ദിവ്യകാരുണ്യേശോയ്ക്ക് സന്തോഷത്തോടെ ദിവ്യകാരുണ്യേശോയ്ക്ക് ദിവ്യകാരുണ്യേശോയ്ക്ക് ദിവ്യകാരുണ്യേശോയ്ക്ക്. പ്രിയമുള്ളവരെ, എഴുന്നേൽക്കുക. നമ്മളായിരിക്കുന്ന പാപകരമായ അവസ്ഥകളിൽ നിന്നും എഴുന്നേൽക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങണമെങ്കിൽ ഈ എഴുന്നേൽപ്പ് വളരെ അത്യാവശ്യമാണ്. ധൂർത്തപുത്രൻ്റെ കഥ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാ, പന്നിക്കുഴിയിൽ വെച്ച് അയാൾ തൻ്റെ ഒരു ഓർമ്മ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ. ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ. ഈ വചനം മനസ്സിലാകണമെങ്കിൽ ഒരു ഹെബ്രായ കുടുംബത്തിൻ്റെ സ്ട്രക്ചർ നമ്മളറിയണം. ഹെബ്രായ കുടുംബത്തിൽ സാമാന്യം സാമ്പത്തികമുള്ള ഒരു വീട്ടിൽ മാതാപിതാക്കളും മക്കളും കൂടാതെ ചില ആൾക്കാരും കൂടെയുണ്ട്. ആ ആൾക്കാർ ഇങ്ങനെയാണ് തരംതിരിക്കുന്നത്. ജോലിക്കാരുണ്ട്, അതുപോലെ തന്നെ അടിമകളുണ്ട്, പിന്നെ ദാസന്മാരുണ്ട്, പിന്നെ മക്കളും മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബം. ഇപ്പം ഈ കുടുംബാംഗങ്ങളെ കൂടാതെയുള്ള ഈ വിഭാഗങ്ങളെ നമ്മളൊന്നറിയണം. അടിമകൾ എന്ന് പറയുന്നവർക്ക് ഭക്ഷണം നിശ്ചയമായിട്ടും അവർക്കുള്ളതുണ്ട്, പിന്നെ താമസമുണ്ട്. അടിമകൾ, അവർക്ക് കൂലിയില്ല. കൂലിക്കാരെന്ന് പറയുമ്പോൾ ഭക്ഷണവും താമസവുമില്ല, കൂലിയുണ്ട്, കൂലി വാങ്ങിച്ചു പോകാം. എന്നാൽ ഈ ദാസന്മാരെന്ന് പറയുന്നവർക്ക് താമസവും ഇല്ല, കൂലിയില്ല, ഭക്ഷണം കിട്ടും.
അപ്പോൾ അവരുടെ ആ കുടുംബത്തിലെ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്നവരാണ് ഈ ദാസന്മാർ. ഭക്ഷണം മാത്രം. ധൂർത്തപുത്രന്റെ പന്നിക്കുഴിയിലെ അവസ്ഥയിൽ അയാളുടെ സുബോധം വരുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യ ആൾക്കാർ ഈ ദാസന്മാരാണ്. അവരെത്രയോ സുഭിക്ഷമായി ഭക്ഷിക്കുന്നു. ആ ഒരു ഓർമ്മ അയാളിൽ ഏർപ്പെടുത്തുന്നത് ഇപ്രകാരം ചില നീക്കങ്ങളാണ്. ഞാൻ എഴുന്നേൽക്കും, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലും, ഞാൻ പിതാവിനോട് ഞാൻ ഏറ്റുപറയും, അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും തെറ്റു ചെയ്തു, പുത്രൻ എന്ന അവകാശത്തിന് ഞാൻ ഇനി അർഹനല്ല, ദാസരിൽ ഒരുവനാകാം എന്നു വെച്ചാൽ തിരികെ എത്തുന്ന അയാള് അവകാശത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ സൗകര്യങ്ങൾക്ക് വേണ്ടിയോ ഒന്നുമല്ല ആപ്ലിക്കേഷൻ വെക്കുന്നത്. ഔദാര്യം, ദാസന്മാർ, ഔദാര്യം കൊണ്ട് കഴിയുന്ന ദാസന്മാരിൽ ഒരാളായിട്ട് എന്നെ പരിഗണിക്കണം. കാരണം അയാളുടെ ഉള്ളിൽ ഒരവബോധം വന്നു, പിതാവിൻ്റെ ഭവനം. ആ പിതാവിൻ്റെ സ്നേഹം എന്ന അവബോധം വരുമ്പോൾ തനിക്ക് പറ്റിയ ആ തെറ്റിൻ്റെ ഗൗരവം അയാളുടെ മനസ്സിൽ ചേക്കേറുമ്പോൾ ഒരാനുപാതികമായ പരിഹാരത്തിൻ്റെ വഴികളിലൂടെയാണ് അയാൾ തിരികെ ചെല്ലുന്നത്. ഒരു പരിഹാരം ചെയ്യുവാൻ ധൂർത്തപുത്രൻ തയ്യാറാവുകയാണ്. പക്ഷേ കഥ പറയുന്നത് പരിഹാരത്തെക്കുറിച്ച് പറയാനല്ല, അനുപമമായ ദൈവസ്നേഹത്തെ വർണ്ണിക്കാനാണ് ലൂക്കാ സുവിശേഷകൻ ധൂർത്തപുത്രന്റെ കഥ പറയുക. അതുകൊണ്ട് തന്നെ ഈ പുത്രന്റെ ഏറ്റുപറച്ചിലോ പരിഹാര നടപടികളോ ഒന്നും ഈ പിതാവ് കേൾക്കുന്നില്ല, അതിന് ചെവി ചായ്ക്കുന്നില്ല. അവന്റെ വാപുത്തി പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ദാസന്മാരോട് പറയും, വരുവിൻ, വിശിഷ്ടമായ മേലങ്കി, ഇവന്റെ കാലിൽ ചെരുപ്പ്, ഇവന്റെ കയ്യിൽ മോതിരം ഒക്കെ അണിയിക്കെ. ഇവൻ മരിച്ചവനായിരുന്നു. പാപമേർപ്പെടുത്തുന്ന ഒരാളുടെ ജീവിതത്തിലെ അവസ്ഥ മരണമാണ്. അതുകൊണ്ട് സുവിശേഷകനായ ലൂക്ക ഈ കഥ ഈശോ പങ്കുവെക്കുമ്പോൾ ശ്രദ്ധേയമായിട്ട് നമ്മളോട് പറയുന്നത് ഇത് അനുപമമായ ദൈവസ്നേഹത്തെ വർണ്ണിക്കാനുള്ള കഥയാണ്. അതുകൊണ്ട് പുത്രന്റെ വാക്കുകളോ അവന്റെ പരിഹാര കർമ്മങ്ങളോ ഒന്നും ഈ അപ്പന് കേൾക്കേണ്ട, അതിനെക്കുറിച്ച് അറിയേണ്ട. നഷ്ടപ്പെട്ടതെല്ലാം അവന് തിരികെ കൊടുത്ത് അവനു വേണ്ടി സുവിശേഷത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കൊഴുത്ത കാളക്കുട്ടിയെ എന്നാണ്. പക്ഷെ അതിൻ്റെ നല്ല ട്രാൻസ്ലേഷൻ ഫാറ്റൻഡ് കാഫ് എന്നാണ്, കൊഴുപ്പിച്ച കാളക്കുട്ടി എന്നാണ്. എന്നുവെച്ചാൽ ഈ പുത്രൻ വന്നപ്പോൾ ചന്തയിൽ പോയി ഒരു കാളയെ വാങ്ങിച്ച് കൊണ്ടുവന്ന് കൊന്നതല്ലെന്ന്, എൻ്റെ ഈ പുത്രൻ തിരിച്ചു വരുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു കാളേനെ ഈ പ്രിയപ്പെട്ട പിതാവ് വളർത്തുന്നുണ്ടായിരുന്നു, കൊഴുപ്പിച്ച് നിർത്തുന്നുണ്ടായിരുന്നു. എൻ്റെ മകൻ വരുമ്പോൾ ആഘോഷിക്കണം. ചില അമ്മമാര് മക്കൾ അവധിക്ക് വരുമ്പോൾ കോഴീനെയൊക്കെ തയ്യാറാക്കുന്നത് പോലെ, ഇത് മോൻ വരുമ്പോൾ കൊല്ലാനുള്ളത്, അല്ലെങ്കിൽ ഈസ്റ്ററിന് വേണ്ടി ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ വളർത്തി സൂക്ഷിക്കുന്ന അമ്മമാരുണ്ട്, ഈസ്റ്ററിൻ്റെ ക്രിസ്മസിൻ്റെയൊക്കെ അന്ന് കൊല്ലാൻ വേണ്ടി. കൊഴുപ്പിച്ച കാളക്കുട്ടി, ഒരു പുത്രൻ വരുമെന്നുള്ള ഉറപ്പാണ് ഈ സംഭവത്തിലൂടെ ലൂക്ക നമ്മളോട് പങ്കുവെക്കുക. കൊഴുപ്പിച്ച കാളക്കുട്ടിയെ, പ്രിയമുള്ളവരെ, ഇവിടെയും നമ്മൾ വായിക്കുന്ന ശ്രദ്ധേയമായ ആ വാക്ക് എഴുന്നേറ്റു, സക്കേവൂസ് എഴുന്നേറ്റു. വീണ്ടും ഇതേ സുവിശേഷം മറ്റൊരു കഥയും കൂടെ നമ്മുടെ തമ്മിൽ സംഭവം കൂടെ പറയുന്നുണ്ട്. എമ്മാവൂസിലേക്ക് പോയ അപ്പസ്തോലന്മാർ, ആ അപ്പസ്തോലന്മാരോടൊപ്പം നടന്ന തമ്പുരാനെ അവർ തിരിച്ചറിയുന്നില്ല. സായംകാലമാകുമ്പോൾ ആ തമ്പുരാനെ അവർ നിർബന്ധിച്ചു, അവരോടൊപ്പം സത്രത്തിൽ പാർപ്പിച്ചു. അവരോടൊപ്പം അത്താഴമിരിക്കുമ്പോൾ, അപ്പമെടുക്കുമ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങുന്നു, കണ്ണുകൾ തുറക്കാൻ തുടങ്ങുന്നു. അവർ ഈശോയെ തിരിച്ചറിയുമ്പോൾ അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റു എന്നൊരു വാക്കുണ്ട്.
എന്നാൽ ഇത്രയും രാത്രിയായല്ലോ, നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്നല്ല ആ ശിഷ്യന്മാർ പറയേണ്ടത്. അവർ അപ്പോൾ തന്നെ, എന്ന് വെച്ചാൽ സായംകാലത്ത് ഈ സത്രത്തിൽ പ്രവേശിക്കുന്നുവെങ്കിൽ ഈ അത്താഴമൊക്കെ കഴിയുമ്പോൾ ഒരു പാതിരാത്രിയായി കാണും. സായംകാലമാകുമ്പോൾ തന്നെ യാത്ര അവസാനിപ്പിക്കാം, നല്ല വെളിച്ചമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സത്രത്തിലേക്ക് പ്രവേശിച്ച ഈ ശിഷ്യന്മാര് ആ രാത്രി തന്നെ എഴുന്നേൽക്കുമ്പോൾ പ്രിയമുള്ളവരെ തിരുവചനം പറയുന്നു, ഈ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ മരണത്തിലും ഇരുട്ടിലും മരണനിഴലിലും ഇരിക്കുന്നവർക്കൊരു പ്രകാശം ഉദയം ചെയ്തു. ക്രിസ്മസിനെ കുറിച്ചുള്ള ഒരു പഴയ നിയമ വാക്കിനെ അവിടെ ലൂക്കാ സുവിശേഷകൻ കോട്ട് ചെയ്യുകയാണ്. ഇരുളിലും മരണത്തിന്റെ നിഴലിലും നിവസിച്ചിരുന്നവർക്കായിട്ട് ഒരു പ്രകാശമുദയം ചെയ്തു. ഈശോയെ അവതരിപ്പിക്കുമ്പോൾ ആദ്യത്തെ വാക്ക് അവൻ പ്രകാശമാണ്. ഇതാ ഈശോയെ കുറിച്ച് ചിന്തകൾ സമാപിപ്പിക്കുന്ന ലൂക്കാ സുവിശേഷകൻ 24-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, പാതിരാത്രിയിൽ അവരുടെ ഉള്ളില് ഈ ക്രിസ്തു വരുമ്പോൾ പ്രകാശമാണ്. അവര് പ്രതിസന്ധികൾ നിറഞ്ഞ ജെറൂസലേമിലേക്ക് രാത്രിയിൽ തന്നെ മടങ്ങിപ്പോകുന്നു. ഇനി വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം, കുരിശിന്റെ ഇടങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു. പ്രിയമുള്ളവരെ, കുരിശെടുക്കുക എന്ന് പറയുമ്പോൾ അത് അവനെ കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ത്രില്ലാണ്, അല്ലാതെ അതൊരു നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് നമ്മളിൽ സംഭവിക്കുന്ന ഒരു സ്വാഭാവികതയായിട്ട് മാറണം. എനിക്കെൻ്റെ ക്രിസ്തു, ആ ക്രിസ്തുവിനെ ഞാനിതാ അനുഭവിക്കുമ്പോൾ എനിക്ക് ഏതൊരു ബുദ്ധിമുട്ടും എടുക്കുവാൻ എളുപ്പമാണ്, എനിക്കിനി ഒന്നും പ്രശ്നമല്ല. വളരെ വ്യക്തതയോടുകൂടെ ഇവിടെ ഈ ശിഷ്യന്മാര് തിരിച്ചു പോകുന്നു. ആ രാത്രി തന്നെ അവർ ജെറൂസലേമിലേക്ക്, ആ രാത്രിയിൽ തന്നെ പോവുകയാണ്, ആ ജെറൂസലേമിലേക്ക് അവർ പോകുന്നു. പ്രിയമുള്ളവരെ, സക്കേവൂസും എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് തൻ്റെ ജീവിതത്തെ തമ്പുരാന്റെ ആഗ്രഹങ്ങളിലേക്ക് വയ്ക്കുകയാണ്. കർത്താവിൻ്റെ നോട്ടം ഏർപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് അയാൾ പ്രവേശിക്കുക. ആ നോട്ടം അവനോട് പറയുന്നത്, നിനക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകണോ, കുരിശെടുക്കണം. സക്കേവൂസ് ഒരു കുരിശെടുക്കാൻ തയ്യാറാവുകയാണ്. എപ്പോഴാണ് ആ കുരിശെടുക്കാൻ അയാൾ കൃത്യമായിട്ടും സന്നദ്ധത പ്രകടിപ്പിക്കുന്നത്? മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് തുടങ്ങിയ നോട്ടം, ഇതാ വീട്ടിൽ മനോഹരമായ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ശിഷ്യന്മാരൊക്കെ മതിമറന്ന് വിരുന്നുണ്ണുമ്പോഴും കർത്താവിൻ്റെ നോട്ടം സക്കേവൂസിൻ്റെ ചങ്കിലേക്ക് തന്നെയാണ്. ആ നോട്ടത്തിൽ നിന്നും ഇനി സക്കേവൂസിന് മറിഞ്ഞു പോകാൻ, മാറിപ്പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവ് ഇനി ഏത് കുരിശ് തന്നാലും അതെനിക്കെടുക്കാൻ പറ്റും. ഞാനിനി ഏത് അവസ്ഥയിലേക്ക് മാറണോ ഞാൻ മാറും. വളരെ വ്യക്തമായ ഒരു നിലപാടിലേക്കാണ് ഈ സക്കേവൂസ് മാറുന്നത്. പകുതി കൊടുക്കാം, വഞ്ചനയെ നാലിരട്ടി കൊടുത്ത് പടികടത്താം. തമ്പുരാൻ പറയുന്നു, ഇന്ന് ഈ ഭവനം രക്ഷപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, പരിത്യജിക്കുക, കുരിശെടുക്കുക. കുരിശെടുക്കുക എന്ന് പറയുമ്പോൾ അത് നിന്റെ ചില ഉത്തരവാദിത്വങ്ങൾ തന്നെയാണത്. നീ നിന്റെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ചില കൃത്യമായ നിലപാടുകളാണത്. വ്യക്തമായിട്ടാണ് സക്കേവൂസൻ അത് ബോധ്യപ്പെട്ടത്. എനിക്കെൻ്റെ കർത്താവിലേക്ക് തടസ്സമാകുന്നത് ഈ സമ്പത്ത്, ഈ ജനക്കൂട്ടം, ഈ ലൗകികത, ഈ ജഡികതയൊക്കെയാണെങ്കിൽ അതിനോട് ഞാൻ വിട പറയാം. അവിടെയാണ് പ്രിയമുള്ളവരെ കർത്താവ് സക്കേവൂസിലേക്ക് നോക്കി പറയണത്, ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. സക്കേവൂസ് വളരെ നല്ലൊരു മേൽവിലാസത്തിലേക്ക് ഉയരുകയാണ്.
പ്രിയമുള്ളവരെ, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് കൃത്യമായൊരു മേൽവിലാസത്തിലേക്ക് ഒരാൾ വളരുന്നത്. ഒരു മേൽവിലാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ പരിസരങ്ങളിൽ അറിയപ്പെടണോ? ഈ ക്രിസ്തുവിലേക്ക് വരിക. കാരണം സക്കേവൂസ് അതുവരെ അറിയപ്പെട്ടത് ചുങ്കക്കാരൻ എന്ന ലേബലിൽ, സക്കേവൂസ് എന്ന ഒരു മേൽവിലാസത്തിൽ, ധനാഢ്യൻ എന്ന പദവിയിൽ. പക്ഷേ കർത്താവ് അയാൾക്ക് കൊടുക്കുന്ന മേൽവിലാസം, ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാ. എത്ര വേഗതയിലായാൽ അബ്രാഹത്തിൻ്റെ വിശ്വാസ പിതാവായ അബ്രാഹത്തിൻ്റെ പുത്രസ്ഥാനത്തേക്ക് വളരുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കുരിശ് അയാൾ എടുക്കുമ്പോൾ അയാൾക്കൊരു മേൽവിലാസം കിട്ടുകയും ഈ ധ്യാനത്തിൻ്റെ ഈ രണ്ടാം ദിവസത്തെ ഈ വിശുദ്ധമായ ചിന്തയെ, പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, നമുക്ക് വിശ്വാസത്തോടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ജീവിത മേഖലകളെ ഈ തിരുവചനം ഏർപ്പെടുത്തുന്ന ചിന്ത, നിന്റെ കുരിശ് അതേതാണ് എന്ന് നീ കണ്ടെത്തണം. സക്കേവൂസ് വേരിലേക്ക് ഇറങ്ങി എന്ന് വെച്ചാൽ അയാൾ ഒരു ബന്ധത്തിലേക്ക് ഉയർന്നു. രണ്ടാമത് അയാൾ തന്നെ മാത്രമല്ല, തൻ്റെ ജീവിതത്തെ മുഴുവനും തമ്പുരാന്റെ ആഗ്രഹങ്ങളിലേക്ക്. എന്ന് വെച്ചാൽ കർത്താവ് വെച്ചു നീട്ടുന്ന കുരിശ് അയാൾക്ക് ബോധ്യമായി. വഹിക്കേണ്ട കുരിശിനെ കുറിച്ച് സക്കേവൂസിന് ധാരണയായി. അതുകൊണ്ട് അയാൾ അകറ്റി നിർത്തിയതിനെയെല്ലാം തന്നോട് ചേർത്ത് പിടിക്കുകയും വഞ്ചിച്ചതിനെയെല്ലാം തന്നോട് പൂർണ്ണമായും സത്യസന്ധമായും കൂടെ കൂട്ടുകയും അയാൾ വലിയ ഒരു മേൽവിലാസത്തിലേക്ക് വളരുകയാണ്. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. അബ്രാഹത്തിൻ്റെ പുത്ര പദവിയിലേക്ക് സക്കേവൂസിനെ വളർത്തുന്നത് അയാളുടെ ജീവിതത്തിലെ ദൈവം കാണിച്ചു കൊടുത്ത കുരിശ് എടുക്കാൻ തയ്യാറാകുന്ന ഘട്ടത്തിൽ. ദൈവം അയാൾക്ക് കാണിച്ചു കൊടുത്തു, മോനെ സക്കേവൂസ് നീ വഹിക്കേണ്ട കുരിശിതാണ്. നിന്റെ ജീവിതത്തിലെ ചില സൗകര്യങ്ങളോട്, സന്തോഷങ്ങളോട്, ചായ്വുകളോട് നീ വിട പറയുമ്പോൾ നീ എൻ്റെ കുരിശ്, ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുന്ന കുരിശ് എടുക്കുവാൻ നീ യോഗ്യതയുള്ളവനായി മാറുകയും. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ വിചാരം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ആഴപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ വിചാരം ഏർപ്പെടുത്തുന്ന ചിന്ത ശക്തമായിട്ട് മടിവരയിടാം. സക്കേവൂസ് അയാൾ എങ്ങനെയാണ് അബ്രാഹത്തിൻ്റെ പുത്ര പദവിയിലേക്ക് ഉയർന്നത്? നല്ലൊരു മേൽവിലാസത്തിലേക്ക് അയാൾ ഉയർന്നത്. അയാൾ ചെയ്യുന്ന നടപടികൾ അത്ര എളുപ്പമൊന്നുമല്ല. അയാൾ ഒരു വൃക്ഷത്തിൻ്റെ മീതെ കയറി വൃക്ഷത്തിൻ്റെ താഴെ നിന്നുകൊണ്ടൊരു മരത്തിൻ്റെ ഭാഷ കർത്താവ് പറയുമ്പോൾ അത് അയാൾക്ക് മനസ്സിലായി. വേഗമിറങ്ങ്, വേരിലേക്കിറങ്ങ്. അയാൾ കൈവിട്ട് കാണും, തിടുക്കത്തിൽ ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഒരു വേരിൻ്റെ അനുഭവത്തിലേക്ക് അയാൾ ഇറങ്ങുകയാണ്. കാരണം വേര് നീരണിയുമ്പോൾ തായ്തണ്ടിലേക്ക് ഈ വെള്ളമെത്തുന്നത് തിടുക്കത്തില്ല, ആ വേര് നീരണിഞ്ഞതുകൊണ്ട്. സക്കേവൂസും ഒരു ബന്ധമെന്ന തലത്തിലേക്കാണ് മരച്ചില്ലകളിൽ നിന്നും പിടിവിട്ട് വീണത്. അതുകൊണ്ടാ സക്കേവൂസ് ആ ബന്ധത്തെ വികസിപ്പിക്കുന്ന നിലപാടുകളിലേക്കും വരുന്നത്. ഞാൻ ആരൊക്കെയായിട്ടാണോ ബന്ധം വിച്ഛേദിച്ചത് അതൊക്കെ ഞാൻ പുനഃസ്ഥാപിക്കാം. ഓരോ കുർബാനയിലേക്കും വരുന്ന വിശ്വാസിയുടെ കുർബാനയിലെ നാഥൻ പങ്കുവയ്ക്കുന്ന ആഹ്വാനം എന്താണ്? ആരെങ്കിലും ഈ ബലിയർപ്പിക്കാൻ വരുമ്പോൾ, ബലിപീഠത്തിലെത്തുമ്പോൾ ഒരാത്മപരിശോധന നടത്തണം. സ്വന്തം സഹോദരന് ഇങ്ങോട്ട് പകയുണ്ടെന്ന് തോന്നുന്ന പക്ഷം, നിനക്കങ്ങോട്ടല്ല,
നിന്റെ സഹോദരന് നിന്നോട് പകയുണ്ട് എന്ന് തോന്നുന്ന പക്ഷം ബലിവസ്തുക്കൾ അവിടെ വെക്കേ, പുറകോട്ട് പോ. ഇനി നീ ബലിപീഠത്തിലേക്ക് ചുവട് വെക്കരുത്. ബലിവസ്തുക്കൾ ബലിയർപ്പണത്തിന്റെ കവാടത്തിൽ വെച്ചിട്ട് രമ്യതപ്പെട്ടിട്ടു വാ, ബന്ധങ്ങളെ ക്രമീകരിച്ചിട്ടു വാ. സക്കേബൂസും ചെയ്തതാണ്, ബന്ധങ്ങളെ ക്രമീകരിച്ചു. അയാളുടെ ഉത്തരവാദിത്വങ്ങളെ അയാള് തിരികെ പിടിച്ചു. ഉത്തരവാദിത്വ നിർവഹണത്തിൽ വന്നുപോയ അപചയങ്ങളെ കണ്ടെത്തി തിരുത്തി, പഴയ നിയമത്തിലെ ആഖാൻ ചെയ്തതുപോലെ തന്നെ, ഇസ്രായേലിന്റെ ദൈവത്തിനെതിരായി ഞാൻ തെറ്റു ചെയ്തു, ഞാൻ ചെയ്തത് ഇതാണ്, വളരെ വ്യക്തമായിട്ട് ജോഷുവായോട് തെറ്റേറ്റു പറയുന്ന ആഖാൻ. ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം തെറ്റ് കണ്ടെത്താൻ ജോഷുവ ചെയ്ത നടപടി, ഗോത്രം ഗോത്രമായി, കുടുംബം കുടുംബമായി, കുലം കുലമായി, കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളായി വിശദീകരിച്ചു. അപ്പോഴാണ് വെളിപാട് കിട്ടിയത്, തെറ്റുകാരൻ ഖൗമിയുടെ മകൻ ആഖാൻ. നമുക്കും ഈ ദിവസങ്ങൾ ഒരു വിശദീകരണത്തിൻ്റെ ദിവസമാകട്ടെ. വിശദീകരിക്കുമ്പോഴാ പ്രിയമുള്ളവരെ, ദൈവം നിങ്ങൾക്ക് വെളിപാട് നൽകുക. എവിടെയാണ് പാകപ്പിഴകൾ സംഭവിച്ചത്? എവിടെയാണ് ഞാൻ ഇനി തിരുത്തേണ്ടത്? എങ്ങനെയാണ് ഞാൻ തിരികെ വരേണ്ടത്? കൃത്യമായിട്ടും ദൈവം വെളിപാട് നൽകും. ആ വെളിപാട് അനുഭവത്തിൽ പ്രിയമുള്ളവരെ, ഈ ജോഷുവ നടപടികൾ ചെയ്യുമ്പോൾ പിന്നീട് ആ ഈ പട്ടണത്തെ അവര് നിഷ്പ്രയാസം കീഴ്പ്പെടുത്തുന്നത് ജോഷുവയുടെ പുസ്തകത്തിൽ വായിക്കും. പ്രിയമുള്ളവരെ, രണ്ടാം ദിവസത്തെ ചിന്തകളൊക്കെ നമുക്ക് ഒന്ന് പൂർണ്ണമാക്കാം. നീ സ്വയം പരിത്യജിച്ച് കുരിശെടുത്ത്. എങ്ങനെയാണ് ഈ കുരിശെടുക്കേണ്ടത്? കുരിശ് നിനക്ക് ഭാരമില്ലാണ്ടായി മാറും. നീ കൃത്യമായും നിന്റെ ജീവിതത്തെ തമ്പുരാന്റെ മുൻപിൽ തുറന്നു വെച്ചാൽ, നീ നിന്റെ ജീവിതത്തെ വിശദീകരിച്ച് വിശുദ്ധീകരിക്കാൻ തയ്യാറായാൽ, നിനക്ക് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നീ എടുക്കേണ്ട കുരിശ് എന്താണെന്നൊക്കെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. ആ കുരിശെടുത്താൽ നീ മാത്രമല്ല, നീയുമായി ആരൊക്കെ ബന്ധത്തിലാണോ അവരൊക്കെ വിമലീകരണത്തിലേക്ക് വരും. നമുക്ക് ഈ വിശുദ്ധ ചിന്തകളെ, വിശുദ്ധ ആരാധനയുടെ ഈ സമയങ്ങളിൽ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ഈ ആരാധന നൽകുന്ന വെളിച്ചത്തിലൂടെ നമുക്ക് ഈ വിശുദ്ധ ചിന്തകളെ നിലപാടുകളാക്കാനും ശ്രമിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. ആരാധനയുടെ ഈ സമയങ്ങളിൽ കൂടുതൽ വിശ്വാസത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേൽക്കുക. വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് നോക്കാം. സിക്കമോർ മരത്തിൻ്റെ മീതിയെ നിൽക്കുന്ന മീതെ ഇലകൾ കൊണ്ടും ചില്ലകൾ കൊണ്ടും സ്വയം മറച്ചു നിൽക്കുന്ന സക്കേവൂസിനെ തിരഞ്ഞു പിടിച്ച് കണ്ടെത്തി മരത്തിൻ്റെ ഭാഷയിലൂടെ വിമലീകരിക്കുന്ന ക്രിസ്തു. മരം നട്ടാൽ വേഗമിറങ്ങണത് വേരാണ്. സക്കേവൂസിനോടും പറയണത് വേരിലേക്ക് ഇറങ്ങാനാണ്. ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന ജീവിതമെന്ന വൃക്ഷത്തിൻ്റെ വേരുകൾ, പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ഞാൻ ചേർത്ത് പിടിക്കേണ്ട വേരുകൾ ഇവരൊക്കെയാണ്. ആ വേരിലൂടെ മാത്രമേ ഞാനെന്ന് പറയുന്ന മരത്തിന് അസ്തിത്വമുള്ളൂ. ആ വേര് പല രീതിയിലാണ് ഓരോരുത്തരെയും ഈ ജീവിതയാത്രയിൽ സഹായിക്കുന്നത്.
ആ വേരുകളിലൂടെയാ ഒരാൾക്ക് ഈ കാലഘട്ടത്തിൽ മേൽവിലാസം പോലും സംജാതമാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ആത്മാർത്ഥമായി കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഒന്ന് ധ്യാനിക്കാം. ഞാനും എൻ്റെ വേരനുഭവങ്ങളും എങ്ങനെയുള്ളതാണ്? എൻ്റെ ദൈവം തന്ന പങ്കാളിയിലേക്ക്, മക്കളിലേക്ക്, മാതാപിതാക്കളിലേക്ക്, സഹോദരങ്ങളിലേക്ക്, കുടുംബാംഗങ്ങളിലേക്ക്, അയൽപ്പക്കങ്ങളിലേക്ക്, ഇടവകയിലേക്ക്, ആത്മീയ മേഖലകളിലേക്ക് ദൈവം എനിക്ക് തന്നൊരു സാധ്യതയാണ് എൻ്റെ വേരനുഭവം. വേര് നീരണിയുമ്പോൾ നിശ്ചയമായിട്ടും തായ്തണ്ടിലേക്ക് തിടുക്കത്തിൽ ജലവും ലവണവും എത്തും. ഈ വേരനുഭവങ്ങളാ നമ്മളാകുന്ന ജീവിതത്തിൻ്റെ തായ്തണ്ടിനെ യഥാർത്ഥമായ വളർച്ചയിലേക്ക് നയിക്കുന്നത്. ആ വേരനുഭവത്തോട് നമുക്കുള്ള താല്പര്യം, അടുപ്പം എന്തോരമുണ്ട് എന്ന് നമുക്ക് ഈ ആരാധനയിൽ ഒന്ന് വിചാരപ്പെടാം. കരങ്ങളൊന്ന് തുറന്നു പിടിക്കണമേ. കണ്ണുകളെ വിശുദ്ധ കുർബാനയിലേക്ക് ഉറപ്പിക്കണമേ. നമുക്കും സക്കേബൂസിനെ പോലെ ആഗ്രഹത്തോടെ പറയാം, വാ വാ ഈശോനാഥ, എൻ്റെ ജീവിതത്തിലേക്ക് നീ വാ, എൻ്റെ കുടുംബത്തിലേക്ക് നീ വാ, എൻ്റെ കുടുംബാംഗങ്ങളിലേക്ക് നീ വാ, എൻ്റെ ഉത്തരവാദിത്വങ്ങളിലേക്ക് നീ വാ. വാ വാ സ്നേഹനാഥ, കരങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കാം. കണ്ണുകൾ കുർബാനയിലേക്ക് ഉറപ്പിച്ചു പിടിക്കാം. കേസറിയ ഫിലിപ്പിയിലെത്തുമ്പോൾ ക്രിസ്തു കൂടെ നിന്ന പ്രിയം നിറഞ്ഞ അപ്പസ്തോലഗണത്തോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? 12 പേരുടെയും അധരങ്ങൾ ചലിക്കാൻ തുടങ്ങി. ജെറമിയ, ഏലിയ, പ്രവാചകരിലൊരുവൻ, സ്നാപകന്റെ പുനർജന്മം, 12 പേരുടെയും അധരങ്ങൾ ഇടതടവില്ലാതെ ജനാഭിപ്രായങ്ങൾ ഒഴുക്കിയപ്പോൾ കൂടെ നിന്ന കൂട്ടുകാരായ 12 പേരോടായി അവൻ ചോദിച്ചു, ഞാൻ ആരെന്നാ നിങ്ങൾ പറയുന്നത്? കർത്താവിന് ആഗ്രഹം അതാ, ഞാൻ ആരെന്നാ നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസിൻ്റെ മനോഹരമായ മറുപടി. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത്, കണ്ണുകൾ കുർബാനയിൽ ഉറപ്പിച്ച് നമുക്കും പറയാം, നീ പ്രാണനാഥൻ, സ്നേഹരാജൻ, നിന്നിലെല്ലാം ജീവനും സ്നേഹവും, വാവ യേശുനാഥ, നീയൻ പ്രാണനാഥൻ, നീ പ്രാണ
എല്ലാവരും ചേർന്ന് സ്നേഹരാജൻ നിന്നിലല്ല ഹൃദയത്തോട് ചേർക്കാം, കുർബാനയിലേക്ക് തന്നെ കണ്ണുറപ്പിക്കാം. കർത്താവേ, വചനത്തിലൂടെ നീ ഞങ്ങൾക്ക് നൽകുന്നൊരു ഉറപ്പാണ്. നിന്റെ സവിധത്തിൽ വന്നാൽ ഞങ്ങൾക്ക് ആശ്വാസം കിട്ടും. അധ്വാനത്തിന്റെ, ഭാരത്തിന്റെ, വ്യാധിയുടെ, രോഗത്തിന്റെ, ക്ലേശത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്ന കരുണാവാരിധിയായ സാന്നിധ്യമാണ് ദിവ്യകാരുണ്യം. ആദി ചേരുകിലും വ്യാധി നോവുകിലും നീ അരികിലെൻ ആനന്ദം വർണ്ണ്യമല്ല. കർത്താവേ, നീ ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ആദിയും വ്യാധിയും ഞങ്ങൾക്ക് ആനന്ദകരമാകും. നമുക്ക് കരങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് ഒന്ന് നീട്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആദി ചേരുകിലും വ്യാധി നോവുകിലും ഹൃദയത്തോട് തന്നെ നമുക്ക് ചേർക്കാം. എമ്മാവൂസിലേക്ക് പോയ അപ്പസ്തോലന്മാർ, തമ്പുരാന്റെ സാന്നിധ്യം അവർക്ക് അനുഭവവേദ്യമാകുമ്പോൾ അപ്പം മുറിച്ച് കണ്ണുകൾ തുറക്കപ്പെട്ട അവസ്ഥയിൽ കർത്താവിനോട് അവരുടെ ജീവിതത്തിലെ ആനന്ദം പറയുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ, ഞങ്ങളോടൊപ്പം, ഞങ്ങളെ വിടാതെ നീ ഉണ്ടാകണമേ. പ്രിയമുള്ളവരെ, എമ്മാവൂസിലെ അപ്പസ്തോലന്മാരോടൊപ്പം നിന്ന് ആരാധകരായ നമുക്കും പാടി പ്രാർത്ഥിക്കാം. വേണ്ട, പോകരുതേ, നാഥ നിൽക്കണമേ, തീർത്തുകൊള്ളാം. താബോർ മലയിൽ വെച്ച് അപ്പസ്തോലന്മാർ പറഞ്ഞ വാക്ക്, നല്ലൊരു പൂമണ്ഡപം നിനക്കായി ഞങ്ങൾ തീർക്കാം. വിശുദ്ധ കുർബാനയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് എമ്മാവൂസിലെ ശിഷ്യന്മാരോടൊപ്പം, താബോറിലെ അപ്പസ്തോലന്മാരോടൊപ്പം നിന്ന് പറയാം, പോകരുതേ കർത്താവേ, നിനക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ കൂടാരം തീർക്കാം. നാഥ നിൽക്കണമേ, തീർത്തുകൊള്ളാം ഞാൻ നല്ലൊരു ഭൂമണ്ഡപം.
യേശു നാഥ വേണ്ട പോകരുതേ എല്ലാവരും ചേർന്ന് നാഥ നിൽക്കണമേ തീർത്തുകൊള്ളാം നല്ലൊരു ഭൂമണ്ഡപം വാവാ യേശുനാഥ വാവാ യേശുനാഥ ഒരുമിച്ച് പാടാം വാവാ യേശുനാഥ കുർബാനയിൽ തന്നെ നമുക്ക് മിഴികൾ ഉറപ്പിക്കാം. ദൈവത്തിന്റെ നിശ്ചയപ്രകാരം ഇസ്രായേൽ ജനത്തെ ജോഷുവ വിശദീകരിച്ചപ്പോൾ ജോഷുവയ്ക്ക് ലഭിച്ച വെളിപാട് ഖൗമിയുടെ മകൻ ആക്കാൻ സേരാകുലത്തിൽ കൗമിയുടെ കുടുംബത്തിൽ ആക്കാൻ കർത്താവെ ഞങ്ങളും ഞങ്ങളെ തന്നെ ഒന്ന് വിശദീകരിക്കട്ടെ. ഞങ്ങളെ കഴിഞ്ഞ മണിക്കൂറിൽ ജീവിതത്തെ വിശദീകരിച്ചവരെയൊക്കെ ഞങ്ങൾ കണ്ടു. പന്നിക്കുഴിയിൽ ജീവിതത്തിലെ അവബോധങ്ങളിലേക്ക് ഉയർന്ന ധൂർത്തപുത്രൻ ഈശോയുടെ സാമീപ്യത്തിൽ ജീവിതത്തിൽ ഇനി ഏത് കുരിശാണ് എടുക്കേണ്ടതെന്ന് ബോധ്യപ്പെട്ട സക്കേവൂസ് ഇതാ വിശുദ്ധവാര ധ്യാന ചിന്തകളിൽ നമ്മളെയും സഹായിക്കുകയായിരുന്നു ഈ വിശുദ്ധ ഗ്രന്ഥ കഥാപാത്രങ്ങൾ. ഒരു നല്ല പാപസങ്കീർത്തനത്തിനായിട്ട് നമ്മളെ ഈ ദൈവവചന കഥാപാത്രങ്ങൾ സഹായിക്കുകയാണ്. എവിടെയാണ് എനിക്ക് വീഴ്ച പറ്റുന്നത്? എന്റെ ബന്ധങ്ങൾ ഞാൻ എങ്ങനെയാണ് മുറിച്ചു കളഞ്ഞത്? എനിക്ക് എന്റെ ജീവിതമാകുന്ന വൃക്ഷത്തിന്റെ വേരുകൾ നഷ്ടപ്പെട്ടുപോയോ? വേര് പറഞ്ഞുപോയോ? മുറിഞ്ഞുപോയോ? യഥാർത്ഥ നീരുറവയിലേക്ക് എന്നെ ചേർത്ത് പിടിക്കുന്ന എന്റെ ബന്ധങ്ങൾ എനിക്ക് അന്യവൽക്കരിക്കപ്പെട്ടു. ഞാൻ തികച്ചും ലൗകികനായി ജഡികനായി എന്റെ ജീവിതത്തെ മാറ്റിക്കളഞ്ഞു. മാമോദീസായിൽ എനിക്ക് ലഭിച്ച വിശുദ്ധമായ ദൈവവരപ്രസാദത്തിന്റെ അടയാളമായ വെള്ളവസ്ത്രം എന്റെ ജീവിത വഴികളിൽ കളങ്കപ്പെട്ടുപോയു. ഈശോ അഭിമാനത്തോടുകൂടെ ഓർമ്മിക്കുന്ന തൻ്റെ ഒരു ജീവിത മേഖലയെ കുരിശിന്റെ വഴിയിലെ പാട്ടിൽ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. മാമോദീസ കൈക്കൊണ്ടപ്പോ ഞങ്ങൾക്കു നീ തന്ന വെള്ളവസ്ത്രം. മാമോദീസായിൽ നൽകപ്പെടുന്ന ദൈവേഷ്ടത്തിന്റെ ദൈവവരപ്രസാദത്തിന്റെ അടയാളമായ വെള്ളവസ്ത്രം ജീവിതത്തിന്റെ വഴികളിൽ കളങ്കപ്പെടുത്തിയും കീറിക്കളഞ്ഞുമൊക്കെ ഞാൻ വികൃതമാക്കിയു. കുരിശിന്റെ വഴിയിലെ തമ്പുരാൻ ദൈവം കൈമാറിയ ദൈവാനുഭവങ്ങളെ ദൈവ ഇഷ്ടത്തെ കളങ്കപ്പെടുത്താതെ പൂർത്തീകരിക്കുന്ന ആ കുരിശിന്റെ വഴികളിൽ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏതാണ്?
മാമോദീസ കൈക്കൊണ്ടപ്പോൾ ഞങ്ങൾക്കു നീ തന്ന വെള്ള വസ്ത്രം ദൈവേഷ്ടമാ ദിവ്യ വസ്ത്രം നഷ്ടമാക്കിടായുവാൻ ശക്തി നൽകേണം നാഥ. ജീവിതത്തിൽ എന്നും ഒരു വിശ്വാസി സൂക്ഷിക്കേണ്ട പ്രാർത്ഥനയാണത്. ദൈവേഷ്ടമാം ദിവ്യ വസ്ത്രം, കളങ്കപ്പെടുത്താതെ മലിനപ്പെടുത്താതെ കീറിക്കളയാതെ കാത്തു സൂക്ഷിക്കാൻ വേണ്ട കൃപ നൽകണം. ഓരോ പാപസങ്കീർത്തന വേദിയിലും ആ വരപ്രസാദ അവസ്ഥയിലേക്കാണ് നമ്മളെ ദൈവം വീണ്ടും കൊണ്ടുവരുന്നത്. കൃത്യമായിട്ടും മനസ്താപ പ്രകടന പ്രാർത്ഥനയിൽ നമ്മളത് ചൊല്ലുന്നുണ്ട്. അങ്ങേക്കെതിരായി ചെയ്തുപോയ പാപം, സ്നേഹത്തിനെതിരായി നൽകിയ വരപ്രസാദത്തിനൊക്കെ ഞാൻ വരുത്തിയ ക്ഷതങ്ങൾ പൊറുക്കണമേ എന്നൊക്കെ നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്നു. നമുക്കും ഈ വിശുദ്ധ ചിന്തകളിൽ കണ്ടുമുട്ടിയ വ്യക്തികളെ പോലെ ബോധ്യപ്പെട്ടെഴുന്നേൽക്കാം. സക്കേവൂസ് എഴുന്നേറ്റതുപോലെ, ദൂർത്ഥപുത്രൻ എഴുന്നേറ്റതുപോലെ, എമ്മാവൂസ് യാത്രയിലെ അപ്പസ്തോലന്മാരെ തിരിച്ചറിയുമ്പോൾ അപ്പോൾ തന്നെ എഴുന്നേറ്റതുപോലെ, ക്രിസ്മസിന്റെ നാളുകളിൽ തിരുവചനത്തിൽ വായിക്കുന്ന ഇരുളിലും മരണത്തിന്റെ നിഴലിലും വസിച്ചിരുന്നവർക്ക് ഒരു പ്രകാശം, ഇരുളിലും മരണനിഴലിലുമായിരുന്ന നമുക്ക് ഈ ദിവ്യകാരുണ്യത്തിന്റെ പ്രകാശം, ഈ വിശുദ്ധ ധ്യാന ജീവിത വഴികളിൽ ലഭിക്കുമ്പോൾ എഴുന്നേൽക്കാം നമ്മളായിരിക്കുന്ന പാപകരമായ വഴികളിൽ നിന്ന്. എന്നിട്ട് ഈശോയോട് പറയാം, ഞങ്ങളിലേക്ക് വരണമേ, ഞങ്ങളുടെ ജീവിത മേഖലകളിലേക്ക് വരണമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് വരണമേ എന്ന്. പ്രിയമുള്ളവരെ, മുട്ടിന്മേൽ നിൽക്കാം. ഈ വിശുദ്ധ വിചാരങ്ങളെ വിശുദ്ധ ആരാധനയുടെ ആശീർവാദത്താൽ മുദ്രണം ചെയ്യുവാൻ ഇതാ ഈ വിശുദ്ധ ദേവാലയം ഒരുങ്ങുമ്പോൾ വിശുദ്ധ കുരിശിൻ്റെ, വിശുദ്ധ കുർബാനയുടെ, വിശുദ്ധ ധ്യാനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെയും കർത്താവെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട വികാരിയച്ഛൻ, വിശുദ്ധ കുർബാന കുരിശാകൃതിയിൽ നമ്മുടെ ശിരസ്സിന് മീതെ ഉയർത്തി ആശീർവദിക്കാൻ തയ്യാറാകുന്ന ഈ സമയങ്ങളിൽ ഉയരുന്ന ധൂപം നമ്മുടെയൊക്കെ പ്രാർത്ഥനകളാണ്, പാപസങ്കീർത്തനങ്ങളാണ്. സ്വർഗത്തിൽ വെള്ളപ്പൂ പോലെ വിടരുന്ന ഈ ധൂപാർപ്പണ സമയത്ത് നമുക്ക് പാടി പ്രാർത്ഥിക്കാം, വാ വാ യേശുനാഥ, വാ വാ സ്നേഹനാഥ. ഒരുമിച്ച് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. കൂപ്പുകരങ്ങളോടെ കുർബാനയിലേക്ക് നോക്കി നമുക്ക് നിൽക്കാം. യേശുനാഥ, എല്ലാവരും ചേർന്ന് സ്നേഹനാഥ, ഹായ ഹൃദയം, ഹായ
പോകരുതേ, വീണ്ടും പോകരുതേ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. നല്ലൊരു പൂമണ്ഡപം വാവായേശുനാഥ, വേണ്ട പോകരുത്, വേണ്ട പോകരുത്, നാഥ നിൽക്കണമേ. കർത്താവേ, ഞങ്ങളെ ആശീർവദിക്കണമേ. തീർത്തുകൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം വാവാ യേശുനാഥ. വാവാ യേശുനാഥ. കരങ്ങൾ ഉയരട്ടെ, വിശുദ്ധ കുർബാനയുടെ സന്നിധിയിലേക്ക് ഉയരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഈ ആശീർവാദ നേരത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ പൂമണ്ഡപങ്ങൾ തീർക്കാം. വേണ്ട പോകരുതേ, നാഥ നിൽക്കണമേ. വേണ്ട പോകരുതേ, നാഥ നിൽക്കണമേ. നാഥ നിൽക്കണമേ. തീർത്തുകൊള്ളാം ഞാൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്തുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്തുമെന്നും നിനക്കാരാധന. ഒരുമിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും നിന്നെക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. Hallelujah, 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 hallelujah. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ, കരങ്ങളടിച്ച് താളത്തോട് ചേർന്ന് ഒരുമിച്ച് നന്ദിയോടെ ആരാധനയോടെ തമ്പുരാന് സ്തുതികൾ അർപ്പിച്ച് ആലപിക്കാം. എല്ലാ സ്നേഹത്തിനും ഏറ്റം യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെ കാണുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നീതാന. കരങ്ങൾ ഉയർത്തിയടിക്കാം. എല്ലാ സ്നേഹത്തിനും ഏറ്റം യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെ കാണുമുപരിയായി